ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. മഹാഭാരതം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ നമുക്ക് നമ്മുടെ കണ്ണിലൂടെ നോക്കിക്കാണാവുന്ന തരത്തിലാണ് വ്യാസൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ കാലാവസ്ഥയിലും ഓരോ ദേശത്തും ഓരോ കാലത്തും ജീവിക്കുന്ന എല്ലാ കാലത്തേക്കുമുള്ള ചില സ്വഭാവങ്ങളാണ്. ഒരു പ്രത്യേക കാലത്ത് ആ കാലത്തെ ജാതി വർണ്ണ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് അധികാരം സംബന്ധിച്ച, ഭൂമി സംബന്ധിച്ച, സ്ത്രീയെ സംബന്ധിച്ച തർക്കങ്ങളും ആ തർക്കങ്ങളിലൂടെ ഉത്ഭൂതമായ സംഭവങ്ങളും വ്യാസൻ പറഞ്ഞിരിക്കുന്നത്. ആ സ്വഭാവങ്ങൾക്കാണ് മാറ്റമില്ലാത്തത്. അതിൻ്റെ വേഷത്തിന്, ഭാഷയ്ക്ക്, ആ സ്ഥല സൗകര്യങ്ങൾക്ക്, ചരിത്രത്തിന്, അതിലൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ അങ്ങനെ നോക്കിക്കണ്ടാൽ മതി. അതിലെ ദേവഭാവങ്ങളെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ആ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ, വ്യാസൻ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് ഈ സ്വഭാവത്തിൽ വ്യത്യസ്തമല്ലെങ്കിൽ സംഭവങ്ങളിലൊക്കെ വ്യത്യസ്തമാവാം. ഇതൊരു ചെറിയ കഥയായി അന്നത്തെ ഒരു സമൂഹത്തിൽ താഴ്ന്ന വിഭാഗത്തിൽ നിന്ന് സൂതന്മാർ പാടി നടന്നതാണെന്നാണ് ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിൽ പിന്നെ ചില കഥാപാത്രങ്ങൾക്ക് മേന്മ കൈവരാൻ കാര്യം ഈ കഥകൾ മുഴുവൻ ബ്രാഹ്മണരുടെ കൈവശം കിട്ടി. അവർ അവരുടെ സൗകര്യമനുസരിച്ച് ഒരുപാട് ദേവാംശങ്ങളും ചില കഥാപാത്രങ്ങൾക്ക് ആദിഭൗതികതയും ഒരുപാട് തരത്തിലുള്ള അത്ഭുത കൃത്യങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുമൊക്കെ കൊടുത്താണ് അത് വലുതാക്കി ഈ ജയം എന്ന കഥ ഭാരതവും മഹാഭാരതവുമൊക്കെ ആവുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇത്രയും വലിയ ഒന്ന് എഴുതാൻ മനുഷ്യന് പറ്റാത്തത് കൊണ്ട് വ്യാസൻ എന്ന ഒരു ഒരു ജന്മങ്ങൾ നശിച്ചു പോകാത്ത വണ്ണം ജീവിച്ച ഒരാൾ അത് എഴുതാൻ മറ്റാർക്കും കഴിയാത്തത് കൊണ്ട് ഗണപതിയെ കൊണ്ട് എഴുതിച്ചു എന്നൊക്കെ ഒരു മിത്ത് രൂപപ്പെടുത്തിയെടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒരുപാട് ഐതിഹ്യങ്ങളും അനുബന്ധ കഥകളും അതിഭൗതിക രീതികളും ഒക്കെ ചേർത്താണ് ഈ കഥ രൂപപ്പെടുത്തിയത്. ആ കഥയിലെ മറ്റെല്ലാം മാഞ്ഞുപോയാലും ആ കഥാപാത്രങ്ങളിൽ വ്യാസൻ സന്നിവേശിപ്പിച്ച മനുഷ്യ സ്വഭാവങ്ങൾ എല്ലാ കാലത്തും ഉള്ളതാണ്. അതന്നും ഇന്നും നാളെയും ഉണ്ടാവും. അപ്പോൾ അത് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ സ്വഭാവങ്ങളാണ് ഓരോ കഥാപാത്രങ്ങളായി ആ സ്വഭാവങ്ങളുടെ പ്രത്യേക ഭാവങ്ങൾ വ്യാസൻ നമ്മളിലേക്ക് ഈ കഥാപാത്രങ്ങളിലൂടെ അവരുൾപ്പെടുന്ന സംഭവങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് എൻ്റെ ഒരു മാനവീയ കാഴ്ചപ്പാടിൽ ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. അത് ഉൾക്കൊണ്ടു വേണം കേൾക്കാനെന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ച ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിലെൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് ഞാൻ എടുക്കുന്നത്. ആ സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ ഇന്നലകളിൽ ഈ കഥകളെ പലതരത്തിൽ നോക്കിക്കണ്ട ചിലരുടെ അഭിപ്രായങ്ങളോട് എനിക്കുള്ള യോജിപ്പ് വരുന്നത് കൊണ്ട് ചിലപ്പോൾ അതും എൻ്റെ അഭിപ്രായങ്ങളിൽ ചേർന്ന് വരാം. അങ്ങനെ വേണം അതിനെ കാണാനെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് ദുര്യോധനനെ അവതരിപ്പിക്കുന്നത്. ഈ ദുര്യോധനൻ ഒരു മഹാഭാരതത്തിലെ വില്ലൻ കഥാപാത്രമാണ്. ഈ വില്ലന്മാരാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദുര്യോധനൻ ഇല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ അവസാന ഭാഗമില്ല, മഹാഭാരതം തന്നെ ഇല്ല.
അപ്പം ഈ വില്ലന്മാർ സമൂഹത്തിലെ എല്ലാ കാലത്തും ധാരാളമായിട്ടുണ്ടാവും. ആ വില്ലന്മാരെല്ലാം കൂട്ടുചേർത്ത് വരുമ്പം ഒരു വില്ലന്മാരുടെ വില്ലൻ ഉണ്ടാവും. അവർക്കും ഒരുപാട് ഗുണഗണങ്ങളുണ്ടാവും, അവർക്ക് നന്മയുണ്ടാവും, ദോഷങ്ങളുണ്ടാവും. ഇതെല്ലാം സത്യത്തിൽ ചുറ്റുപാടുകൾ കൂടി സൃഷ്ടിക്കുന്നതാണ്. ദുര്യോധനൻ്റെ ചുറ്റുപാടില്ലെങ്കിൽ ഒരു ദുര്യോധനൻ ഉണ്ടാവില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ദുര്യോധനന്മാരുണ്ടാവും, കൊച്ചു ദുര്യോധനന്മാരും വലിയ ദുര്യോധനന്മാരും. അന്നത്തെ ദുര്യോധനനെ പോലെ ഒരു ദുര്യോധനൻ ഉണ്ടാവാത്തത് ഒരു ജനാധിപത്യ സമൂഹം വന്നതുകൊണ്ടാണ്. അത് ഞാൻ ഈ ദുര്യോധനൻ്റെ സ്വഭാവം പറഞ്ഞു വരുമ്പോൾ പറയാം. ദുര്യോധനൻ, ഗാന്ധാരിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ദുര്യോധനനെ പോലെ ഒരു മകനുണ്ടാവണം എന്നാഗ്രഹിച്ച് ജനിച്ചതല്ല. ഗാന്ധാരിക്ക് ഒറ്റ മോഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് മക്കൾ വേണം. ഒരുപാട് മക്കൾ വേണമെന്ന മോഹത്തിൽ ആ മക്കൾക്ക് ഒരുപാട് ഗുണം വേണമെന്നോ നന്മ വേണമെന്നോ ഒന്നും ഗാന്ധാരി ആഗ്രഹിച്ചില്ല. ഒരുപാട് മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചു. അതിൽ മൂത്തവനായിട്ടാണ് ദുര്യോധനൻ ജനിക്കുന്നത്. ദുര്യോധനന് 99 സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായി. അവരുടെ എല്ലാം നേതാവായിരുന്നു ദുര്യോധനൻ. അതായത് ഈ മഹാഭാരതത്തിലെ മൊത്തം കഥാപാത്രങ്ങളിൽ വ്യാസൻ ഏറ്റവും വലിയ നേതൃഗുണം നിക്ഷേപിച്ചിരിക്കുന്നത് ദുര്യോധനിലാണ്. ഇപ്പോഴും ഇത് എപ്പോഴും സംഭവിക്കുന്നതാണ്. അതായത് നേതാക്കന്മാർ മിക്കവാറും ദുര്യോധനന്മാരായിരിക്കും, യുധിഷ്ഠിരന്മാരായിരിക്കുകയല്ല. അതുകൊണ്ടാണ് ഈ കുറവെല്ലാം ഉള്ള കഥാപാത്രത്തിൻ്റെ കൂടെയാണ് 11 അക്ഷഗണിപ്പട നിൽക്കുന്നത്. പാണ്ഡവർക്ക് ഒരുപാട് നന്മയുണ്ടായിട്ടും കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും പാഞ്ചാലിയും ദ്രുപദനുമൊക്കെ ഉണ്ടായിട്ടും 7 അക്ഷഗണിപ്പടയേ ഉണ്ടായിരുന്നുള്ളൂ. അതന്നും ഇന്നും ഉള്ള ഒരു ലോകതത്വമാണ്. ദുര്യോധനന്മാരായിരിക്കും സമൂഹത്തിൽ മിക്കവാറും നേതാക്കന്മാർ. ദുര്യോധനൻ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനെയാണ്. ദുര്യോധനനും പാണ്ഡവരും ഒക്കെ ജനിച്ചത് ഒരാൾ കൊട്ടാരത്തിലും മറ്റൊരാൾ കാട്ടിലുമാണ് ജനിച്ചത് എന്നതൊഴിച്ചാൽ അവർ സഹോദരങ്ങളാണ്, രാജകുമാരന്മാരാണ്. കാട്ടിൽ നിന്ന് കുന്തിയും മാദ്രിയും, അല്ല കുന്തി മാദ്രി മരിച്ച് കുന്തിയും 5 മക്കളുമൊക്കെ നാട്ടിൽ വന്ന് ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ ഒരു കൊട്ടാരത്തിൽ ആയുധാഭ്യാസം നടത്തുമ്പോഴേ ഈ ദുര്യോധനിലെ നേതൃഗുണം കടന്നു വരുന്നുണ്ട്. ആ നേതൃഗുണം ദുര്യോധനൻ പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും ദുര്യോധനന് വേണ്ടിയല്ല, ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയല്ല. ഈ 100 സഹോദരങ്ങൾ ഉൾപ്പെടെ ദുര്യോധനൻ നിൽക്കുമ്പോഴും ആ സഹോദരങ്ങളെല്ലാം കരുത്തിൻ്റെ കാര്യത്തിൽ പാണ്ഡവരെക്കാൾ, പ്രത്യേകിച്ച് ഭീമനേക്കാൾ പിന്നിലായിരുന്നു. എവരെ ഭീമൻ ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു, ഭീമന് കരുത്ത് കൂടുതലായിരുന്നു. ഈ കരുത്ത് കൂടുതലുള്ള ഭീമനിൽ നിന്ന് സ്വന്തം സഹോദരങ്ങളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൻ്റെ പുറത്താണ് ദുര്യോധനന്. ദുര്യോധനനും ഭീമനും ഒരേ പ്രായക്കാരാണ്. യുധിഷ്ഠിരൻ ദുര്യോധനിൽ നിന്ന് 1 മൂപ്പുള്ളവനാണ്. ഈ ദുര്യോധനന് ഭീമനോട് വിരോധം ഉണ്ടാകുന്നു. അപ്പം സ്വന്തം സഹോദരങ്ങളുടെ രക്ഷയ്ക്കും തൻ്റെ തന്നെ അഭിമാനത്തിൻ്റെ കാവലിനും വേണ്ടിയാണ് ഒരു ഭീമ ദുര്യോധന വൈരം കുട്ടിക്കാലത്തെ രൂപപ്പെടുന്നത്. ഇതെവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഭീമനും ദുര്യോധനനും തമ്മിലുള്ള വൈരവും തർക്കവും, രണ്ടുപേരും ഈ ഗദാഭ്യാസം നടത്തുന്നതും പഠിക്കുന്നതും ഒരു ഗുരുവിൻ്റെ കീഴിലാണ്. അത് ബലരാമൻ്റെ കീഴിലാണ്. ആ പഠിക്കുന്ന കാലത്തേ അവർ തമ്മിൽ ശത്രുതയുണ്ട്. അതും ഒരു ലോകതത്വമാണ്. മിക്കവാറും രണ്ട് കരുത്തർ തമ്മിൽ പൊരുത്തപ്പെടാനുള്ള അവസ്ഥ സഹോദരന്മാരാണെങ്കിലും വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. ഒരേ തരം കരുത്തുള്ള രണ്ടുപേർ തമ്മിൽ
മിക്കവാറും അസൂയയോ കുശുമ്പോ കുന്നായ്മയോ ഒക്കെ ചേർന്നാൽ ഒരു പൊരുത്തപ്പെടാത്ത ഘടകം വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഭീമനിലും ദുര്യോധനിലും വളർന്നു വന്ന ഒരു കാര്യമാണ്. അത് അവരുടെ ആയുധ അഭ്യാസ പ്രദർശനം നടക്കുന്ന രാജകുമാരന്മാർക്ക് മാത്രം നടക്കുന്നിടത്ത് പോലും പ്രകടമാണ്. അത് പ്രകടമാവുന്നത് ഈ ആയുധാഭ്യാസ പ്രദർശനം നടക്കുന്ന രാജകുമാരന്മാരുടെ ആ കളത്തിലാണ് ദുര്യോധനനും ഭീമനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, ഗദായുദ്ധത്തിൽ അവർ പ്രദർശനം നടത്തുമ്പോൾ അവർ ഏറ്റുമുട്ടിക്കുന്ന സമയത്ത് രണ്ടുപേരും കളി കാര്യമാക്കുകയാണ്. ഈ കളി കാര്യമാക്കുക, കാരണം അവർക്ക് കളിക്കാൻ പറ്റുകയില്ല, ആ സൗഹൃദം നിലനിർത്താൻ പറ്റുകയില്ല. അപ്പോൾ കാണികൾക്ക് മനസ്സിലായി ഈ ദുര്യോധനനും ഭീമനും തമ്മിൽ നടക്കുന്നത് പ്രദർശനമല്ല, ഇത് യുദ്ധമാണ്. അങ്ങനെയാണ് ദ്രോണരും ഭീഷ്മരും കൂടി അശ്വത്ഥാമാവിനെ പറഞ്ഞയച്ച് പിടിച്ചു മാറ്റുന്നത്. കുട്ടികളായതുകൊണ്ട് പിടിച്ചു മാറ്റാൻ അന്ന് കഴിഞ്ഞു, പക്ഷെ വലുതായപ്പോൾ അവരെ പിടിച്ചു മാറ്റാനുള്ള കരുത്ത് ഗുരുക്കന്മാർക്കും ബന്ധുക്കൾക്കും നഷ്ടമായി. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഭീമനും ദുര്യോധനനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ കുട്ടിക്കാലത്ത് മാത്രമേ നമുക്ക് പിടിച്ചു മാറ്റാൻ പറ്റൂ, വലുതായാൽ പിടിച്ചു മാറ്റാനുള്ള കരുത്ത് മനുഷ്യന് നഷ്ടമാവും. അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിൽ അതെത്തുമെന്നും സർവനാശത്തിൽ അവസാനിപ്പിക്കുമെന്നും വ്യാസൻ കൃത്യമായി ദുര്യോധനിലൂടെ പറയുന്നുണ്ട്. ദുര്യോധനൻ വളർന്നു വന്ന് മറ്റെല്ലാ കാര്യങ്ങളിലും ദുര്യോധനൻ ഒരു മികച്ച ആളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വ്യാസൻ തന്നെ പറയുന്ന അവസാനമാണ്. ദുര്യോധനൻ മരിച്ച് ദുര്യോധനൻ സ്വർഗത്തേക്ക് പോയി, യുധിഷ്ഠിരൻ അവസാനം ഉടലോടുകൂടി സ്വർഗത്തെത്തുമ്പം സ്വർഗത്തേറ്റവും പ്രമുഖമായ ഒരു കസേരയിലിരിക്കുന്നത് ദുര്യോധനനാണ്. ദുര്യോധനനെ കണ്ട് യുധിഷ്ഠിരൻ പൊട്ടിത്തെറിയുകയാണ്, മരിച്ചു വന്ന എൻ്റെ അനുജന്മാർ, അതിൽ കർണൻ ഉൾപ്പെടെയുള്ളവർ, പാഞ്ചാലി ഉൾപ്പെടെയുള്ളവർ, മറ്റ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർ, അവരാരും ഈ സ്വർഗത്തെ വളരെ ആദരവാർന്ന കസേരകളിൽ ഇരിക്കുന്നില്ല, പക്ഷേ ദുര്യോധൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാദുഷ്ടനായ ഇയാൾ എന്തിനിവിടെ ഇരിക്കുന്നു എന്നാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. യുധിഷ്ഠിരൻ ഒരു തരത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്. ആ പൊട്ടിത്തെറിക്കുമ്പം നാരദൻ യുധിഷ്ഠിരനോട് പറയുന്നത്, ഇയാൾ നിർഭയനായിരുന്നു, ഇയാൾ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ല, പിന്നെ അയാൾ ഒരു ക്ഷത്രിയനെപ്പോലെ ധീരതയോടെ പോരാടി മരിച്ചതാണ്. അതിനേക്കാൾ മികവോടെ പറയുന്നത് ഇയാൾ വളരെ നീതിപൂർവകമായി രാജ്യം ഭരിച്ചുവെന്നാണ്. അയാൾ ദ്രോഹം ചെയ്തത് ജനങ്ങളോടല്ല, അയാൾ ദ്രോഹം ചെയ്തത് നിങ്ങളോട്. അത് വളരെ പ്രസക്തമായ കാര്യമാണ്. ദുര്യോധനൻ്റെ കാര്യത്തിൽ ദുര്യോധനൻ്റെ ഭരണം തൃപ്തികരമായിരുന്നു. ആ രാജ്യത്ത് കലാപങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളതായി വ്യാസൻ പറയുന്നില്ല. പക്ഷേ ദുര്യോധനൻ ഒരിക്കലും സ്വസഹോദരങ്ങളെ, അർദ്ധ സഹോദരങ്ങളെ, പാണ്ഡവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അയാളോടുള്ള വിരോധം പാണ്ഡവ വിരോധമാണ്, ഒരു രാജപക്ഷ വിരോധമാണ്, ജനപക്ഷ വിരോധമല്ല. ജനങ്ങൾക്കയാൽ നല്ലവനായ നീതിപൂർവം ഭരണം നടത്തിയ രാജാവായിരുന്നു. അപ്പോൾ അയാൾക്ക് അത്തരം ഗുണങ്ങളെല്ലാം വ്യാസൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അയാളിൽ പൊരുത്തപ്പെടാത്ത സ്വഭാവത്തിൻ്റെ യുദ്ധം ചെയ്യാനുള്ള ഒരുപാട് അംശങ്ങൾ വ്യാസൻ നിക്ഷേപിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ലവരെന്ന് പറയുന്ന പലരിലും ദോഷം ഒരുപാടുണ്ട്, ദോഷമുണ്ടെന്ന് പറയുന്ന പലരിലും നന്മ ഒരുപാടുണ്ട്. ദുര്യോധനിലും വ്യാസൻ നന്മ കുറേ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ദുര്യോധനൻ ഒഴിവാക്കേണ്ടുന്ന ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ടെന്നും വ്യാസൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദുര്യോധനൻ്റെ കാര്യത്തിൽ വ്യാസൻ രണ്ട് പേര് വിളിക്കുന്നുണ്ട് ദുര്യോധനനെ. ഒന്ന് ദുര്യോധനൻ എന്നാണ്. ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ യുദ്ധം കാംക്ഷിക്കുന്നയാളെന്നാണ്, യുദ്ധം ചെയ്യുന്നയാളെന്നാണ്, അതും ചീത്ത യുദ്ധം നടത്തുന്നയാളെന്നാണ്. അതാണ് പ്രചാരത്തിൽ വന്നത്, കാരണം അയാൾ അതായിരുന്നു. പക്ഷേ അയാളുടെ മറ്റൊരു പേര് സുയോധനൻ എന്നാണ്.
ഈ പേര് വ്യാസൻ എന്തിനു കൊടുത്തു എന്ന് പോലും നമുക്കറിയത്തില്ല. സുയോധനൻ എന്ന് പറഞ്ഞാൽ നല്ല യുദ്ധം നടത്തുന്ന ആളെന്നാണ്. ഈ നല്ല യുദ്ധം എന്നൊരു യുദ്ധമുണ്ടോ? അല്ല, നമുക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഏത് നല്ല യുദ്ധം ഉണ്ടെന്നാണ് വ്യാസൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ല യുദ്ധം എന്ത് എന്നുകൂടി ഇക്കാലത്ത് കണ്ടെത്തേണ്ട ജോലി നമുക്കുണ്ട്. നല്ല യുദ്ധവും ചീത്ത യുദ്ധവും ഉണ്ടെങ്കിൽ ചീത്ത യുദ്ധം വേണ്ടാത്തതും നല്ല യുദ്ധം വേണ്ടുന്നതുമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നല്ല യുദ്ധമാണ് വളർച്ചയ്ക്ക് വേണ്ട യുദ്ധം, ചീത്ത യുദ്ധമാണ് നാശത്തിൻ്റെ യുദ്ധം. ഇത് രണ്ടു പേരും ദുര്യോധനന് കൊടുത്തു. പക്ഷെ ഒരു പേരാണ് നമ്മൾ അറിയുന്ന പേര്, അതാണ് ദുര്യോധനൻ. മറ്റേ പേര് ദുര്യോധനന് വല്ലപ്പോഴും മിന്നലാട്ടം പോലെ വന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ പേര് അറിയാതെ പോയ പേരാണ്. പക്ഷേ ആ പേരും വ്യാസൻ ഈ ദുര്യോധനന് കൊടുത്ത പേരാണ്. നമ്മുടെ ചരിത്രത്തിലും ചിലരുണ്ട് നല്ല കാലവും മോശപ്പെട്ട കാലവും. ഇപ്പോൾ ഇന്ത്യയിൽ രണ്ട് അശോകന്മാരുണ്ട്. അശോക മഹാരാജാവിന് രണ്ട് കാലമുണ്ട്. ഒന്നും യുദ്ധം ചെയ്ത അശോകൻ, രണ്ട് യുദ്ധം അവസാനിപ്പിച്ച അശോകൻ. ലോകത്തങ്ങനെ അത്ഭുതകരമായി സ്വഭാവ മാറ്റം വന്ന ഒരു രാജാവ്, അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മഹാനായ രാജാവ് അശോകനാവുന്നത്. അശോകൻ്റെ ഹിന്ദുകാലം ഒരുപക്ഷേ യുദ്ധകാലമാണ്, അശോകൻ്റെ ബുദ്ധകാലം അഹിംസാകാലമാണ്. അങ്ങനെ അശോകൻ രണ്ട് മതക്കാരനുമാണ്. ഒന്ന് ഹിന്ദുമതക്കാരനാണ്, മറ്റൊന്ന് ബുദ്ധമതക്കാരനാണ്. ഒന്ന് യുദ്ധം ചെയ്യുന്ന അശോകനാണ്, രണ്ട് യുദ്ധം അവസാനിപ്പിച്ച അശോകനാണ്. ഈ രണ്ട് അശോകന്മാരും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഈ രണ്ട് അശോകന്മാരുണ്ടാവുന്നതിന് മുമ്പ് ഒരു സുയോധനനും ഒരു ദുര്യോധനനും വ്യാസൻ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആധുനിക കാലത്തും സംഭവിക്കാം, ഞാൻ അതൊന്നും പറഞ്ഞു പോവുകയല്ല. അപ്പോൾ എങ്ങനെയാണ് നല്ല യുദ്ധം ഉണ്ടാവുക, എങ്ങനെയാണ് മോശം യുദ്ധം ഉണ്ടാവുക? ഇത് നമ്മുടെ കാലത്ത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടുന്ന നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നോക്കിക്കണ്ട് ഇങ്ങനെ ഒരു ദർശനം അതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ദുര്യോധനനാവാൻ വഴി കൊടുക്കാതെ സുയോധനനാവാൻ വഴി കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട്. ദുര്യോധനൻ വളർന്നു വന്ന് ദുര്യോധനന് പാണ്ഡവരോടും ഭീമനോടുമുള്ള പാണ്ഡവരോടുള്ള വിരോധം പൊതുവേ ഉണ്ടെങ്കിലും ഭീമനോട് വിശേഷിച്ച് ദുര്യോധനന് അല്ലെങ്കിൽ ദുര്യോധനന് വിരോധമുണ്ട്. അതിനാണ് അവരെ ഭീമനെ ആദ്യം തന്നെ വിഷം കൊടുത്ത് മയക്കി കയറ് കെട്ടി ഗംഗയിൽ താഴ്ത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഭീമൻ വരുന്നത് രണ്ടു ദിവസം അയാൾ. അതൊക്കെ ഒരു ഒരു കഥയാണ്. അയാളെ പാതാളത്തിലേക്ക് കൊണ്ടുപോയെന്നും പിന്നെ പാമ്പ് കടിച്ചെന്നും അയാൾ തിരിച്ചു വന്നെന്നും. ഇതൊക്കെ എന്തായിരുന്നാലും ഭീമനോട് അടങ്ങാത്ത പക ദുര്യോധനനുണ്ടായിരുന്നു. ഭീമൻ വധിക്കപ്പെട്ടാലേ, ഭീമൻ ഇല്ലാതായാലേ കൗരവർക്കും ദുര്യോധനനും രക്ഷയുള്ളൂ എന്നൊരു തോന്നൽ ഭീമൻ്റെ കരുത്തിനെ പേടിച്ചപ്പോഴും ദുര്യോധനൻ മനസ്സിൽ പക നിറയെ കൊണ്ടു നടന്നിരുന്നു. അപ്പോൾ അത് മുമ്പോട്ട് പോയി, അവിടുന്ന് ഭീമൻ രക്ഷപ്പെട്ടു. അവിടെ നിന്നാണ് ഈ രണ്ട് കുട്ടികൾ തമ്മിലുള്ള മാനസിക മത്സരം ഒരു ശല്യമായി തോന്നിയപ്പോഴാണ് ദുര്യോധനനെ സഹായിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൂടെ തീരുമാനിച്ച് ദുര്യോധനൻ പുരോചനൻ്റെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് പുരോചനൻ വഴി ഒരു അരക്കില്ലം തീർത്ത് അരക്കില്ലത്തിലേക്ക് ഇവരെ അയക്കുന്നു. ഇവർ അരക്കില്ലത്തിൽ പോവുകയാണ്. അരക്കില്ലത്തിൽ പോകുമ്പം ഇതിലവർക്ക് ഇതറിയാമായിരുന്നതുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സംവിധാനങ്ങളുമെല്ലാം യുധിഷ്ഠിരനെ വിദുരർ അറിയിക്കുകയാണ്. എന്തായിരുന്നാലും അവിടെ വച്ച് ഒരു ദിവസം അതിൻ്റെ ഒരു ആ കാലത്തെ ഒരു ഒരു വർണ്ണവ്യവസ്ഥയുടെയും ജാതി വ്യവസ്ഥയുടെയും ക്രൂരതയാണ് വ്യാസൻ പറയുന്നത്. വ്യാസൻ എന്തിനങ്ങനെ പറഞ്ഞു? പിന്നെ അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഈ അരക്കില്ലത്തിൽ കഴിയുന്ന കാലത്ത് ഒരു ദിവസം ഒരു കാട്ടാളസ്ത്രീയും അഞ്ച് മക്കളും കൂടി അവിടെ വന്ന് താമസിച്ച് അവരെ അകത്തിട്ട് എവർ മരിച്ചു പോയെന്ന് കരുതും വിധം അരക്കില്ലത്തിന് തീയിടുകയാണ്. അവിടെ സത്യത്തിൽ വ്യാസൻ ഇത് പറഞ്ഞത് ആ കാലത്ത് ഈ കാട്ടാളസ്ത്രീയും മക്കളും മനുഷ്യരാണെങ്കിലും എവർക്ക് വേണ്ടി മരിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്ന ആ കാലത്ത് നിലനിന്ന ഒരു വ്യവസ്ഥയെ, മനുഷ്യരിൽ തന്നെ അന്തസ്സുള്ളവരും ഇല്ലാത്തവരും വിലയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ
നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞതാണോ? പിന്നെ അത് കൂട്ടിച്ചേർത്ത് എന്താണെന്ന് വെച്ചാൽ, ഈ കാട്ടാള സ്ത്രീ ഒരു മോശം സ്ത്രീയാണ്, ഈ മക്കൾ കുറച്ച് കുഴപ്പക്കാരാണ്, അതുകൊണ്ട് അവർ മരിക്കുന്നതുകൊണ്ട് വലിയ ദോഷമില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചെങ്കിലും, അതിലൊരു ഒരു മാനവികതയുടെ മുമ്പിൽ വ്യാസൻ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീയും മക്കളും എരിഞ്ഞ് മരിച്ച് ഇവർ അഞ്ചു പേരും രക്ഷപ്പെടുകയാണ്. അവിടുന്ന് രക്ഷപ്പെട്ട് ഈ അമ്മയും അഞ്ച് മക്കളും കൂടി പോയി ദുര്യോധനൻ അവർ മരിച്ചെന്നറിഞ്ഞ് സന്തോഷിക്കുകയും, വിദുരരും ഭീഷ്മരും ഇവർ മരിച്ചില്ല എന്നറിഞ്ഞ് സന്തോഷിക്കുകയും. അതും അങ്ങനെയാണ്, ഈ സന്തോഷം രണ്ട് തരത്തിലാണ്. നമുക്ക് വെറുപ്പുള്ളവർ മരിച്ചാൽ നമുക്ക് സന്തോഷവും, നമുക്ക് വെറുപ്പില്ലാത്തവർ മരിച്ചില്ല എന്നറിയുമ്പോൾ സന്തോഷവും, ഇത് രണ്ടും ഉണ്ടാവുന്നുണ്ട്. ദുര്യോധനനും കൂട്ടർക്കും സന്തോഷം ഉണ്ടാവുന്നത് പാണ്ഡവർ മരിച്ചെന്നറിഞ്ഞതുകൊണ്ടാണ്. ഭീഷ്മർക്കും വിദുരർക്കും സന്തോഷം ഉണ്ടാവുന്നത് അവർ മരിച്ചില്ല എന്നറിഞ്ഞതുകൊണ്ടാണ്. ഇത് നമുക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്, എല്ലാ സമൂഹത്തിലുള്ള കാര്യമാണ്. ഈ സ്വഭാവത്തിനൊന്നും മനുഷ്യന് മാറ്റം വരാൻ പറ്റുകയില്ല. ഇതിപ്പം ഇവിടെ നമുക്ക് ചിലർ മരിച്ചെന്നറിയുമ്പോൾ ചിലപ്പം സന്തോഷം തോന്നും, ചിലർ മരിച്ചെന്നറിയുമ്പം ദുഃഖം തോന്നും. ഇത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഇത് വ്യാസൻ പറഞ്ഞ കാലത്തും ഈ കാലത്തുമൊക്കെ ഇതൊരുപോലെ നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോയി. ദുര്യോധനന് അവർ മരിച്ചെന്നറിഞ്ഞ് രക്ഷപ്പെട്ടു എന്ന ബോധത്തിൽ ദുര്യോധനനും ഇങ്ങനെ ജീവിച്ചു വന്ന കാലത്താണ് വീണ്ടും അവർ മരിച്ചില്ല എന്ന് ഉറപ്പായി അറിയുന്നത് പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞു പോകുമ്പോഴാണ്. അപ്പം ദുര്യോധനന് തീർച്ചയായിട്ടും അവർ ബ്രാഹ്മണ വേഷത്തിലാണ് വന്നതെങ്കിലും ദുര്യോധനൻ തിരിച്ചറിയുന്നുണ്ട്. അതിനു മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ദുര്യോധനൻ്റെ ജീവിതത്തിലെ ഏറ്റവും തിളക്കമുള്ളതായി വ്യാസൻ രക്ഷപ്പെടുത്തുന്ന കാലവും ദുര്യോധനൻ്റെ ഏറ്റവും വലിയ നേതൃഗുണം കുട്ടിക്കാലത്ത് തന്നെ പ്രകടമാവുന്ന കാര്യം. അതൊരു പക്ഷേ ദുര്യോധനോളം ഈ നേതൃപാടവം ഈ മഹാഭാരതത്തിൽ വേറെ ഒരു കഥാപാത്രവും പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആധുനിക കാലത്ത് പോലും അങ്ങനെ ഒരു നേതൃപാടവും പ്രകടിപ്പിക്കുന്ന അപൂർവം സംഭവങ്ങളും അപൂർവം ജീവിതങ്ങളും മാത്രമേ നമുക്ക് മുമ്പിൽ നമുക്ക് കാണാൻ കഴിയൂ. അത് ഈ പ്രദർശന മത്സരം നടക്കുന്ന കാലത്താണ്. പ്രദർശന മത്സരം നടക്കുന്ന കാലത്ത് ദുര്യോധനന് കൂടിയാൽ വയസ്സ് 15 ആയിരിക്കും. ഇന്നാണെങ്കിൽ പോലും 15-ാമത്തെ വയസ്സ് ഒരു വോട്ടവകാശമുള്ള പ്രായമൊന്നുമല്ല, 10-18 വയസ്സാവണം. ആ സമയത്താണ് ദുര്യോധനേക്കാൾ ഏറ്റവും കുറവൊരു 4 വയസ്സ് കൂടുതലെങ്കിലും കർണന് കാണും. ചിലപ്പോൾ അതിലധികം വയസ്സ് കർണന് കൂടുതൽ കാണും. പക്ഷെ ഈ 15-ാമത്തെ വയസ്സിലും ദുര്യോധനൻ ഭീമനും അർജുനനും പറ്റിയ ഒരു എതിരാളിയെ തനിക്ക് കിട്ടാൻ വേണ്ടി ദുര്യോധനൻ്റെ കണ്ണ് പരതുന്നുണ്ട്. ആ സന്ദർഭത്തിൻ്റെ ഒരു ശോഭ, ആ സന്ദർഭമാണ് സത്യത്തിൽ പിന്നെ കുരുക്ഷേത്ര യുദ്ധം വരെ മുന്നോട്ട് പോകുന്ന യുദ്ധത്തിൻ്റെ വിത്ത് മുളച്ചു വളരുന്നത്. സത്യവതിയുടെ കാലത്തെ ആർത്തി കൊണ്ട് ആ വിത്ത് വീഴുന്നുണ്ട്. പക്ഷേ അതിന് വെള്ളവും വളവും കിട്ടിത്തുടങ്ങുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ അർജുനൻ്റെ എല്ലാ പാഠവും, അർജുനന് ഒരു 14 വയസ്സേ വരൂ, പക്ഷേ 14 വയസ്സൊക്കെ ആ കാലത്ത് മനുഷ്യൻ്റെ ആയുസ് വളരെ കുറഞ്ഞ ഒരു കാലമാണ്. ആ കാലത്ത് ഒരു 14-ാമത്തെ വയസ്സിലെല്ലാം ഒരാളുടെ വ്യക്തിത്വം മിക്കവാറും പ്രത്യേകിച്ച് ആയുധാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ രൂപപ്പെടുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അർജുനനേക്കാൾ 1 വയസ്സ് മൂപ്പേ ഉള്ളൂ ദുര്യോധനൻ. ദുര്യോധനനും ഭീമനും തമ്മിൽ സമപ്രായവുമാണ്. പക്ഷേ അന്ന് ഈ ഭീമനും അർജുനനും ഒക്കെ പറ്റിയ ഒരു എതിരാളി തനിക്കില്ലെങ്കിൽ തൻ്റെ കാര്യം പരിങ്ങലിലാണെന്ന് ഈ 15-വയസ്സുകാരൻ കുട്ടി തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞ് നിരാശപ്പെട്ട് ഇവർക്കെതിരെ ആരുണ്ട് എന്ന് തലച്ചോറും കണ്ണും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അർജുനൻ്റെ അഭ്യാസം കഴിഞ്ഞ് സർവരും കൈയടിച്ചിരിക്കുമ്പോൾ കർണൻ പ്രത്യക്ഷപ്പെടുന്നത്. കർണൻ കുറച്ചുകൂടെ മുതിർന്നയാളാണ്. കർണനെ കാണുമ്പോൾ തന്നെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ദുര്യോധനന് മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് പറ്റിയ എതിരാളിയായി ഒരുത്തൻ ഇതാ വാതിൽ കടന്നു വന്നു എന്ന്. ആ വാതിൽ കടന്നു വന്നയാളിൻ്റെ ജാതിയോ മതമോ മറ്റേതെങ്കിലും കാര്യമോ ദുര്യോധനൻ അന്വേഷിക്കുന്നില്ല. ദുര്യോധനൻ ഒറ്റ കാര്യം മതി, ജാതിയും മതവും പണവും
രാജാധികാരം ഒന്നുമല്ല പ്രശ്നം, ഇവർക്ക് പറ്റിയ ഒരു എതിരാളി വേണം, ഇവരുടെ നേരിടാൻ കരുത്തുള്ള ഭയമില്ലാത്തൊരാൾ വേണം. അപ്പോഴാണ് കർണനെ കാണുന്നത്. കർണൻ വന്ന ഉറച്ച ശബ്ദത്തിൽ ഈ അർജുനൻ കാണിച്ചതല്ല ഞാൻ കാണിക്കാമെന്ന് പറയാം. അപ്പം സദസ്സും അത് കണ്ട് അനുവാദം കൊടുത്ത് അയാൾ ഇതെല്ലാം കാണിക്കുകയാണ്. അപ്പോഴാണ് തർക്കം വരുന്നത്, ഇയാളുടെ ജാതി ഏതാണ്, ഇയാളുടെ അച്ഛൻ ആരാണ്, ഇയാളുടെ രാജ്യം ഏതാണ്. ഈ ഗുരുക്കന്മാരും ആ കാലത്ത് നിലനിന്ന വർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ വിധിക്കപ്പെട്ടവരെന്ന് കരുതുന്നവരിലും ഇതൊക്കെ ചോദിച്ച് അർജുനനെ ഒരർത്ഥത്തിൽ സംരക്ഷിക്കാനും കർണനെ ഒരർത്ഥത്തിൽ വെല്ലുവിളിക്കാൻ പറ്റാത്ത തരത്തിൽ അപമാനിക്കാനും ശ്രമിക്കുമ്പോഴാണ് ദുര്യോധനൻ ഇടപെടുന്നത്. അതൊരു 15-കാരൻ്റെ നേതൃപ്പാടവുമല്ല, ഒരു 35-കാരൻ്റെ നേതൃപ്പാടവുമാണ്. ഇതന്നേ ദുര്യോധനൻ കാണിക്കുന്നുണ്ട്. ദുര്യോധനൻ ഇയാളെ ആ അവസരത്തിൽ കൈക്കലാക്കുകയാണ്. ദുര്യോധനൻ പറയുന്നത് ഇയാൾക്ക് രാജ്യമില്ലാത്തതാണ് കുറവെങ്കിൽ ദാ ഒരു രാജ്യം കൊടുക്കുന്നു. അച്ഛനോട് പറഞ്ഞ് അപ്പം തന്നെ വിഷയം കഴിച്ചോന്നൊന്നും അറിയത്തില്ല, ഇതൊക്കെ പിന്നെ കൂട്ടിച്ചേർത്ത. എന്തായിരുന്നാലും അയാൾക്കില്ലാത്ത ഒരു അന്തസ് ദുര്യോധനൻ കൊടുക്കുകയാണ്. ഒരു 15-കാരൻ മിനിമം ഒരു 19-കാരന് അവനില്ലാത്ത ഒരു അന്തസ്, കർണൻ അതുവരെ കിട്ടാത്ത ഒരു അന്തസ്, അയാൾക്ക് ആ സഭയിൽ വെച്ച് വന്നു ചേർന്ന ഒരു അപമാനം കൃത്യമായി തുടച്ചു വൃത്തിയാക്കി അതിൻ്റെ പേരിൽ ഒരു പുതിയ മാനം നൽകുകയാണ്. അതിലൂടെ ദുര്യോധനൻ ഒന്നുറപ്പാക്കുന്നുണ്ട്, ഇനി അർജുനനെ പേടിക്കണ്ട, ഇനി ഭീമനെ പേടിക്കണ്ട, ഇനി ഈ പാണ്ഡവരുടെ കരുത്തിനെ പേടിക്കണ്ട, അതിനിതാ യവനുണ്ട്. ഇത് വല്ലാത്തൊരു നേതൃപാഠവുമാണ്. നമുക്കിപ്പോഴും കഴിയുന്നത് ഒരാളെ കൂട്ടാനല്ല, പുറത്താക്കാനാണ്. അപ്പം ഈ കൂട്ടാനുള്ള പാഠവും ഈ ദുര്യോധനൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദുര്യോധനൻ ഒരു കൂട്ടരെ മാത്രമേ പുറത്താക്കുന്നുള്ളൂ, അത് പാണ്ഡവരെ. അയാളെ അവർ ഒരിക്കലും ഉൾക്കൊണ്ടിട്ടില്ല, മറ്റെല്ലാവരെയും അയാൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഉൾക്കൊണ്ടതെല്ലാം നല്ല കാര്യത്തിനൊന്നുമല്ല, എല്ലാവരെയും അയാളെ താഴെയാണ് അയാൾ നിർത്തിയത്. അയാളെ സമനായിട്ട് അയാളെ മുകളിൽ അയാൾ ആരെയും കൊണ്ടിരുത്തിയില്ല. പക്ഷേ അയാളുടെ താഴെ അയാളുടെ കൂട്ടത്തിൽ എന്തു കൊടുത്തും അയാളെല്ലാവരെയും നിലനിർത്തുകയാണ്. ഇതൊരു ഒരു മാതൃകാപരമായ നേതൃപാഠവുമാണ്. അയാൾ അവസാനം ഈ ആളുകളെ കൂട്ടുന്നതിൻ്റെയൊക്കെ ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട്. അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് അയാൾക്ക് ഏറ്റവും വലിയ പ്രശ്നം, അയാളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന മഹാന്മാരായ മനുഷ്യരെല്ലാം ആ സദസ്സിൽ ഉള്ളവർ അയാളുടെ ഈ സ്വഭാവങ്ങളെ അംഗീകരിക്കുന്നില്ല. പക്ഷേ അവരൊന്നും അയാളെ വിട്ടുപോകുന്നില്ല. ഭീഷ്മർക്ക് അയാളെ ഇഷ്ടമല്ല, വിദുരർക്ക് അയാളെ ഇഷ്ടമല്ല, ദ്രോണർക്ക് അയാളെ ഇഷ്ടമല്ല, ആദ്യകാലത്തെ ഈ കൃപർക്കോ മറ്റ് പലർക്കും അയാളെ ഇഷ്ടമല്ല, ഈ ഗുരുകാരണവന്മാർക്കൊന്നും അയാളെ ഇഷ്ടമല്ല. പക്ഷേ ആരും വിട്ടുപോകുന്നില്ല. അവരെല്ലാം അവസാനം കൃത്യമായി പറയുന്നുണ്ട്, ഇയാളുടെ അന്നം ഭുജിച്ച് ഇയാളുടെ സുഖങ്ങൾ ആസ്വദിച്ച് ഇയാളുടെ കൊട്ടാരത്തിലെ വാസിയായി ജീവിച്ച് ഇയാളെ എതിർക്കാൻ പറ്റുകയല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കരുത്തും ഇയാൾക്കടിപ്പെട്ടതാണ്, പക്ഷേ ഞങ്ങളുടെ മനസ്സ് പാണ്ഡവരോടൊപ്പമാണ്. ഇതെപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്, ഏത് കാലത്തും ജനാധിപത്യ കാലത്തും ഉള്ളൊരു പ്രശ്നമാണ്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മനസ്സുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടമാവുകയില്ല, പക്ഷേ നമുക്ക് പദവികൾ കൊണ്ട് മറ്റ് പലതും കൊണ്ട് നമ്മൾ അധികാരത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കും. അങ്ങനെ അധികാരത്തോട് പൊരുത്തപ്പെട്ട് മനസ്സ് കൂടെ ഇല്ലെങ്കിലും പാണ്ഡവർക്ക് കൊടുത്തിട്ട് അയാളോടൊപ്പം നിൽക്കുന്ന ഗുരുകാരണവന്മാരുടെ വലിയൊരു ശൃംഖലയാണ് ഈ കൗരവ കൊട്ടാരത്തിലെ പ്രായമായവരുടെ കൂട്ടായ്മ മുഴുവൻ. അയാൾ അത് ആസ്വദിക്കുന്നുണ്ട് ദുര്യോധൻ. അയാളുടെ നേതൃത്വം ഗുണം കൊണ്ട് അയാൾ ഒന്നിനെയും പറഞ്ഞയക്കുന്നില്ല പാണ്ഡവരൊഴിച്ച്. പക്ഷെ പാണ്ഡവരെ ഒരിക്കലും അയാൾ കൂടെ ചേർക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അത് അയാളുടെ ഒരു സ്വഭാവമാണ്. പാണ്ഡവരോട് എല്ലാ കാലത്തും അയാൾക്ക് യുദ്ധമാണ്, തർക്കമാണ്, പൊരുത്തപ്പെടാത്ത ധാരാളം ഘടകങ്ങൾ ചേർന്നതാണ്. അതിൽ പാണ്ഡവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് അയാൾ സമ്മതിക്കാതിരിക്കുകയൊന്നും ചെയ്യുന്നില്ല.
അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് യുധിഷ്ഠിരൻ്റെ ധർമ്മബോധത്തിലും സത്യസന്ധതയിലും അയാൾക്ക് ഒരുപാട് തരത്തിൽ ബഹുമാനമുണ്ട്. അയാൾക്ക് വ്യക്തിപരമായി യുധിഷ്ഠിരനോട് ഒരു തർക്കമില്ല. അയാൾക്ക് വ്യക്തിപരമായി തർക്കമുള്ളത്, ഏറ്റവും കൂടുതൽ തർക്കമുള്ളത് ഭീമനോടാണ്. അർജുനനെ അയാൾക്ക്, അർജുനൻ്റെ അഭ്യാസത്തിലും പ്രതിഭയിലും അയാൾക്ക് ഭയമാണ്. യുധിഷ്ഠിരനെ അയാൾ ബഹുമാനം പ്രകടിപ്പിക്കുന്നത് പാഞ്ചാലി വന്ന് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് അയാളുടെ സഹോദരങ്ങളും കർണനുമെല്ലാം അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവരാണ്, അയാൾക്ക് വേണ്ടി പറയുന്നവരാണ്. അവിടെ പാഞ്ചാലിയെ കൊണ്ടുവന്ന് ഈ പാഞ്ചാലിയുടെ ഉടുവസ്ത്രം അഴിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഈ കർണൻ പറയുന്നുണ്ട്, ഈ രാജാക്കന്മാരായി ഇവരിന്നിരിക്കുന്നത് ശരിയല്ല, അടിമകൾക്കെന്തിനാണ് മേൽവസ്ത്രം, അടിമകൾക്കെന്തിനാണ് അന്തസ്, അടിമകൾക്കെന്തിനാണ് ഇരിപ്പിടം എന്നൊക്കെ പറയുമ്പോഴാണ് പാണ്ഡവരുടെ ഇതെല്ലാം എടുത്ത് താഴെ വയ്ക്കുന്നത്. പിന്നെ അടിമ സ്ത്രീയായ ഇവൾക്കെന്തിനാണ് വസ്ത്രം എന്ന് കർണൻ ചോദിക്കുമ്പോഴാണ് ദുശാസനോട് കർണൻ പറയുന്നത്, നീ പിടിച്ചഴിക്കുന്നു, ഇവൾ അടിമ സ്ത്രീയല്ലേ. അപ്പം ഭീമൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്, അർജുനൻ യുധിഷ്ഠിരനെ ഓർത്ത് ഭീമനെ പിടിച്ചിരുത്തുന്നുണ്ട്. ഭീമൻ യുധിഷ്ഠിരനെയും ഒരുപാട് തരത്തിൽ കുറ്റം പറയുന്നുണ്ട്. ആ സമയത്ത് പാഞ്ചാലി, ഞാൻ പണയപ്പെട്ടതാണോ, എന്നെ പണയപ്പെടുത്തുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവായി യുധിഷ്ഠിരൻ പണയപ്പെട്ടു എന്നൊക്കെ ചോദിക്കുമ്പം ഭീഷ്മർ മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷേ ദുര്യോധൻ പറയുന്നത്, ഇതിനുത്തരം പറയുന്നത് പാഞ്ചാലി ഭീഷ്മരല്ല, ഇവിടെ ഇരിക്കുന്ന ഗുരുകാരണവന്മാരല്ല, ഇതിനുത്തരം പറയേണ്ടത് ഈ യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരൻ്റെ സത്യസന്ധതയിലും ധാർമ്മിക ബോധത്തിലും എനിക്ക് വിശ്വാസമാണ്. അയാൾ പറയട്ടെ നീ പണയപ്പെട്ടതാണോ അല്ലേ എന്ന്. ഇവിടെയും ദുര്യോധനൻ്റെ ധാർമ്മിക ബോധം മാത്രമല്ല, ഒരു വയസ്സിന് മൂപ്പുള്ള, തന്നെക്കാൾ ധാർമ്മിക ബോധമുള്ള, സത്യസന്ധതയുള്ള യുധിഷ്ഠിരനെ ദുര്യോധനൻ ബഹുമാനിക്കുന്നുണ്ട്. അയാൾ പറയട്ടെ എന്ന്, പക്ഷേ യുധിഷ്ഠിരൻ മൗനിയായി തലകുനിച്ച് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അവിടെ അധികം പറയുന്ന ആരെന്ന് ചോദിച്ചാൽ കർണനാണ്. അത് കർണൻ്റെ, അത് തന്നെ ഈ 100 സഹോദരങ്ങൾ താനുൾപ്പെടെ ദുര്യോധനുള്ളതിൽ ഇങ്ങനെ തർക്കം നടക്കുന്ന സമയത്ത് ധാർമ്മികതയുടെ സൂക്ഷ്മാംശം പറയുന്നത് പ്രയാസമാണെന്ന് ഭീഷ്മർ പറയുമ്പോൾ, വിദുരർ താഴെത്തട്ടിലാണെങ്കിലും അവൾ പണയപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, പക്ഷേ അയാൾ താഴെത്തട്ടിലാണ്, അയാളൊരു സൂതപുത്രനാണ്, അല്ല സൂതപുത്രനല്ല, അയാൾ സൂതനാണ്, അമ്മ സൂതസ്ത്രീയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ്റെ കൂട്ടത്തിൽ നിന്നൊരാൾ, ഒരു സഹോദരൻ എണീറ്റ് ശരി പറയുന്നുണ്ട്. അത് വികർണനാണ്. ഈ അന്നത്തെ ഈ 100 പേരുടെ ഈ പേര് വായിച്ചു പോയാൽ ഇന്നത്തെ പല പേരുകളും അതിനകത്തുണ്ട്. അപ്പം ഈ വികർണൻ അധികം ഇല്ലാത്ത ഒരു പേരാണ്. അപ്പം ഈ വികർണൻ എന്ന് പറയുന്ന സഹോദരനാണ് എണീറ്റ് പറയുന്നത്, പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല. കാരണം യുധിഷ്ഠിരൻ താൻ സ്വയം പണയപ്പെടുത്തിയതിന് ശേഷമാണ് പാഞ്ചാലിയെ പണയം വെച്ചത്. അതുകൊണ്ട് ഒരാൾ സ്വയം പണയപ്പെട്ടാൽ പിന്നെ അയാൾക്ക് പണയം വയ്ക്കാൻ ഒന്നുമില്ലെന്നാണ്. അതുകൊണ്ട് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് പാഞ്ചാലി സ്വതന്ത്രയാണ്. ഇത് വികർണൻ പറയുമ്പോൾ ദുര്യോധനന് വേണ്ടി, ദുര്യോധനൻ ഒന്നും മിണ്ടുന്നില്ല, ഈ വികർണനെന്ന അനുജൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ദുര്യോധനൻ പറയുന്നില്ല. അവിടെ ദുര്യോധനൻ്റെ ഒരു അനുജ വാത്സല്യവും അവൻ പറയുന്നതിനെതിരെ താൻ പറഞ്ഞാലുണ്ടാവുന്ന സഹോദര തർക്കവും ആ തർക്കം പിന്നോട് സഹോദരനും സഹോദരനും തമ്മിൽ ഉണ്ടാകാവുന്ന ഒരു അകലവും എല്ലാം ദുര്യോധനൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ദുര്യോധനൻ അവിടെ മിണ്ടുന്നില്ല. വികർണൻ അത് പറയാനുള്ള സ്വാതന്ത്ര്യം ദുര്യോധനൻ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഇത് സത്യത്തിൽ ദുര്യോധനൻ അല്ലാത്ത പലർക്കും പോലും പറ്റാത്തതാണ്. പക്ഷേ അപ്പം ദുര്യോധനന് വേണ്ടി വികർണനെ പറയുന്നത് കർണനാണ്. കർണൻ പറയുന്നത്, നീ കൊച്ചൻ, നിനക്കെന്തറിയാം, എവൾ പണയപ്പെട്ടവാണ്, എവൾക്കൊരു സ്വാതന്ത്ര്യമില്ല, എവളിപ്പോൾ രാജകുമാരിയല്ല, എവൾ അടിമയാണ്,
അതുകൊണ്ട് നീ അവിടെ മിണ്ടാതിരി, ഈ കൊച്ചൻ പറയുന്നതൊന്നും സദസ്സിലാരും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന കർണനാണ്. ഇവിടെയും വ്യാസൻ ഒരു വിദ്യ പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ വികർണനും കർണനും പറയുന്നത് രണ്ടഭിപ്രായമാണ്, പക്ഷേ അവരുടെ പേര് തമ്മിൽ തന്നെ ഒരു സാമ്യത വരുന്നുണ്ട്, പക്ഷേ വലിയ അർത്ഥവ്യത്യാസം വരുന്നുണ്ട്. അതായത് വികർണനാണ് ഒരു ശരി പറയുന്നത്, കർണനാണ് അത് ശരിയല്ല എന്ന് പറയുന്നത്. സത്യത്തിൽ അവിടെ രാജാവായിരിക്കുന്നത് ദുര്യോധനാണ്. ദുര്യോധനൻ പറയാം, പക്ഷേ ദുര്യോധനൻ പറയുന്നില്ല. ഇങ്ങനെ വ്യാസൻ നമ്മളോട് ഒരുപാട് തരത്തിലാണ് ചില കഥാപാത്രങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവസാനം ഭീമൻ എല്ലാത്തിനെയും നിന്നെ എല്ലാം കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഈ വികർണനെ കൊല്ലുമ്പം, ഗതക്കടിച്ച് പലരെയും ഇങ്ങനെ ഭീമൻ കൊല്ലുമ്പം വികർണനെ കൊല്ലാൻ നേരത്ത് ഭീമൻ പറയുന്നുണ്ട്, സത്യത്തിൽ നീ മരിക്കേണ്ടവനല്ല, നിന്നെ കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ ഞാൻ ശപഥം ചെയ്തു പോയി നൂറ്റെണ്ണത്തെയും കൊല്ലുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ നിന്നെയും കൊല്ലുകയാണ്. അപ്പം ഇങ്ങനെ എന്തൊരു നമുക്ക് ആധുനിക കാലത്തെ ഈ സ്വഭാവങ്ങൾ എല്ലാ നോവലിലും കഥയിലുമെല്ലാം വരച്ചിടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എന്തൊരത്ഭുതാവഹമായിട്ടാണ് നമുക്ക് പോലും ഇന്നും സൂക്ഷ്മാർത്ഥങ്ങളിൽ എത്തിച്ചേരാൻ പറ്റാത്ത തരത്തിൽ കഥാപാത്രങ്ങളുടെ അകത്തേക്ക്, പേരിലേക്ക്, ആ പേരിൻ്റെ അർത്ഥതലെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ തക്ക തരത്തിലാണ് ഈ ദുര്യോധനുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങളെ, അയാളുടെ സഹോദര പേരുകളെ, അതിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉന്നയിക്കപ്പെട്ടതിനെ, അതിനെ താൻ തന്നെ എതിർക്കാതെ തൻ്റെ സഹോദര ബന്ധത്തിൻ്റെ നൂല് പൊട്ടാതെ നോക്കിയതിനെ, എന്നാൽ എതിർക്കാൻ തനിക്ക് വേണ്ടി സർവ്വതും ത്യജിക്കാൻ നിൽക്കുന്ന കർണനെപ്പോലെയുള്ളവരെ കൊണ്ടുവന്ന് നിർത്തുന്നതിനെയെല്ലാം വ്യാസൻ മുന്നോട്ട് വയ്ക്കുന്നത്. ദുര്യോധനൻ തന്നെ പ്രകടിപ്പിക്കുന്നതിന് ഒരുപാട് തരത്തിലുള്ള ഒരു അത്യാസക്തിയുണ്ട്. അതൊരു രാജാവിന് ചേർന്ന തരത്തിലാണ്. രാജാവ് ഏത് തിരുവിതാംകൂർ രാജാവാണെങ്കിലും ഇന്ത്യയിലെ മറ്റ് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരാണെങ്കിലും സ്വയം പ്രദർശനത്തിന് ഒരുപാട് തരത്തിലുള്ള അവസരങ്ങൾ അവർ കൃത്യമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദുര്യോധനന് ഉപയോഗിക്കപ്പെട്ട ഒരു അവസരമാണ് ഈ പാണ്ഡവർ കാട്ടിൽ പോയ കാലത്ത്. ഈ കാട്ടിലെ പാണ്ഡവരുടെ ദൈന്യ ജീവിതം, അവർ അത്യാവശ്യം ഭിക്ഷയെടുത്തും പിന്നെ ചെറുതായി കിട്ടുന്നത് ഈ ഭീമന് വലിയ വയറായതുകൊണ്ട് ഉള്ളതിൽ പാതി അയാൾ കഴിച്ചും പാഞ്ചാലിക്കൊരു പാത്രം കിട്ടിയതുകൊണ്ട് പിന്നെ ക്ഷാമമില്ലാതെ ജീവിച്ചും എന്നാലും വലിയ സൗകര്യങ്ങളില്ലാതെ കഴിയുന്നത് തൻ്റെ പകിട്ട് കൊണ്ട് അവരിലൊരു അസൂയ ഉണ്ടാക്കാൻ വേണ്ടി ദുര്യോധനൻ നടത്തുന്ന യാത്രയാണ് ഈ ഘോഷയാത്ര എന്ന പേരിൽ. അവരുടെ കാട്ടിലെ പശുക്കൂട്ടത്തെ കാണാൻ വേണ്ടിയുള്ള യാത്ര എന്ന നിലയിൽ ഈ പാണ്ഡവർക്ക് ഈ ദുര്യോധനൻ്റെയും കൗരവരുടെയും അക്കാലത്തെ സമ്പത്തും ഐശ്വര്യമൊക്കെ കാണിച്ച് അവരിൽ ഒരു അസൂയ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അസൂയയാണ്. അതായത് ഞാൻ നിങ്ങളിൽ ഒരു അസൂയ സൃഷ്ടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അഞ്ചാറ് ദിവസം ഉറക്കാൻ പറ്റിയല്ല. ഇത് ആ കാലത്തും അങ്ങനെയാണ്, ഈ കാലത്തും അങ്ങനെയാണ്. അപ്പോൾ ദുര്യോധനന് തോന്നി തൻ്റെ പകുട്ടൊന്ന് കാണിച്ചാൽ അവർക്കൊരു പക്ഷേ അസൂയ കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ വരും, അതൊന്ന് കാണിക്കണമെന്ന കാര്യത്തിൽ പ്രത്യേക അനുവാദം, ധൃതരാഷ്ട്രത്തിനൊന്നും അനുവാദം കൊടുക്കാത്തതുകൊണ്ടും ഭീഷ്മർ അനുവാദം കൊടുക്കാത്തതുകൊണ്ടും ഈ പശുക്കൂട്ടത്തെ കാണാൻ പോകുന്നു എന്ന മട്ടിൽ ഘോഷയാത്ര, അതൊരു ഒരു ഒരു സുപ്രസിദ്ധമായ അധ്യായമാണ്, പോവുകയാണ്. അവിടെ ദുര്യോധനൻ്റെ പിന്നെ സഹധർമ്മിണി ഭാനുമതിയും മറ്റുള്ളവരും പിന്നെ അനുജന്മാരും രഥങ്ങളും ആടയാഭരണങ്ങളും ഒക്കെ ആയിട്ട് ഈ പാണ്ഡവർ താമസിക്കുന്ന കാട്ടിലേക്ക് അവർക്ക് അസഹ്യമായ തരത്തിൽ അസൂയ ഉണ്ടാക്കാവുന്ന വിധം അണിഞ്ഞൊരുങ്ങി പോവുകയാണ്. അവിടെ പോയി ഇത് കാണിക്കുക എന്നത് ദുര്യോധനൻ്റെ ഒരു മൗലികമായ ബോധമാണ്. ദുര്യോധനൻ അങ്ങനെ കാണിച്ചേ പറ്റൂ. അത് നമുക്കും ഒക്കെ ഈ എല്ലാ പ്രകടനങ്ങളിലും ഉള്ളത് അതാണ്. അതായത് നമ്മളിപ്പോൾ വലിയ പ്രകടനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ എതിരാളി ഒന്ന് കാണണമെന്നല്ലാതെ നമുക്ക് കാണണമെന്നൊരാഗ്രഹമില്ല. ഇത് ദുര്യോധനന് മാത്രമല്ല, ഇപ്പോഴുള്ള ഈ ഉത്സവം നടത്തുമ്പോൾ അങ്ങനെയാണ്. ഈ എല്ലാം നമ്മൾ പത്താന വേണമെന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്ത് തീരുമാനിച്ചാൽ ഇപ്പുറത്ത് പന്ത്രണ്ടാന വേണമെന്ന് തീരുമാനിച്ച് വേറെ കാര്യമൊന്നുമില്ല. അതായത് നമുക്ക് ആരെയോ ഒരു എതിരാളി ഉണ്ട് എന്ന് നമ്മൾ കരുതുകയാണ്. അവർ നമ്മളെ കണ്ട് അസൂയപ്പെട്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടണമെന്ന് വീട് വയ്ക്കുന്നതിലും ഇത് തന്നെ.
ഈ കല്യാണം നടത്തുന്നത് പോലെ അങ്ങനെ അയലോകക്കാരൻ കല്യാണം നടത്തുന്നത് ഒരു 10 ലക്ഷമൊക്കെ ആണെങ്കിൽ നമ്മളൊരു 20 ലക്ഷത്തിന് നടത്തും. അതോടുകൂടി രണ്ടു കൂട്ടരും കൂടെ ഒരുമിച്ച് പോയി ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്താൽ പിന്നെ ഒരുമിച്ചാണോ അങ്ങോട്ട് പോകുന്നതെന്നുള്ളതും ആർക്കും അറിയാല്ല. ഇത് ഈ സമൂഹത്തിൽ ആ കാലത്ത് ഘോഷയാത്ര നടത്തുന്നത് ദുര്യോധനൻ്റെ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ഉള്ള പ്രശ്നമാണ്. ഈ കാലത്ത് എനിക്ക് തോന്നുന്നു ആ കാലത്തൊക്കെ ഇതുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന പലതിലുമൊക്കെ ഇത് കാണാം. അപ്പം അതുകൊണ്ട് അന്ന് ഈ ഘോഷയാത്ര ദുര്യോധനൻ വേണ്ടത്ര ആർഭാടത്തോടെ പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴാണ് ഈ ദുര്യോധനനോട് ഒരു മനോഹരമായ കുളം കാണുന്നത്. അപ്പോൾ ദുര്യോധനൻ്റെ ധാരണ എല്ലാം തൻ്റെ കീഴിലാണെന്ന്. അവിടെ വെച്ചാണ് ഗന്ധർവൻ പിടികൂടുന്നതും ദുര്യോധനെയും ദുശാസനെയും ഒക്കെ കെട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ്, അങ്ങനെ കെട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് ഈ അവരെ അസൂയപ്പെടുത്താൻ പോകുന്ന ദുര്യോധനനും ദുശാസനുമെല്ലാം ആപത്തിൽ പെട്ടുപോവുകയാണ്. കർണനാണെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഓടിപ്പോവുകയാണ്. അപ്പം പിന്നെ ആരെങ്കിലും രക്ഷിക്കണം. അങ്ങനെയാണ് ഇതറിഞ്ഞ് യുധിഷ്ഠിരൻ ഭീമനോടും അർജുനനോടും അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും പറയുന്നത്, നിങ്ങൾ പോയി രക്ഷിക്കാൻ. കാരണം നമ്മളും ഇവരും തമ്മിൽ ശത്രുതയുണ്ട്, പക്ഷെ നമ്മൾ സഹോദരങ്ങളാണ്. സഹോദരന്മാരുള്ള തർക്കങ്ങൾ നമ്മൾ ഇവിടെ തീർക്കാം, പക്ഷേ ഗന്ധർവൻ നമ്മളെ രണ്ടു കൂട്ടരുടെയും ശത്രുവാണ്. അപ്പം നമ്മുടെ രണ്ടു കൂട്ടരുടെയും ശത്രുവിൽ നിന്ന് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ശത്രുക്കളാണെങ്കിലും അവരെ രക്ഷിക്കാൻ ഭീമ അർജുന നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, നിങ്ങൾ പോയില്ലെങ്കിൽ ഞാൻ പോകുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ പോവുകയാണ്. അവർ പോയി ദുര്യോധനനെ രക്ഷിച്ചുകൊണ്ട് വരികയാണ്. അവിടെയാണ് ദുര്യോധനൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം വരുന്നത്. ദുര്യോധനൻ വന്ന് ദുശാസനും ദുര്യോധനനും രക്ഷപ്പെട്ടു പോയി. ദുശാസനോട് ദുര്യോധനൻ പറയുന്നത്, ഇനി ഞാൻ ജീവിക്കല്ല, എനിക്ക് എവരെ സഹായം കൊണ്ട് രക്ഷപ്പെട്ട ഒരു ജീവിതം എനിക്കിനി വേണ്ട, അതുകൊണ്ട് ദുശാസന നീ രാജാവായിക്കോ, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഇതാണ് ദുര്യോധനൻ. ദുര്യോധനന് പരാജയപ്പെടാൻ പറ്റുകയില്ല. പരാജയപ്പെട്ടാൽ അയാൾക്ക് പിന്നെ പരാജയത്തെക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നിപ്പോവും. ഇത് ദുര്യോധനൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഈ ദുര്യോധനന്മാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, അവർക്ക് അവരുടെ സമത്വബോധമുള്ള ഒന്ന് അധികാരവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. മറ്റൊരാളെക്കൂടി ഉൾക്കൊള്ളാവുന്ന തരത്തിൽ അവരുടെ മനസ്സിനെ അവർക്ക് ഈ ഏതെങ്കിലും ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ബലൂൺ വികസിക്കുന്നത് പോലെ പെരുക്കാൻ പറ്റുകയില്ല, വിശാലമാക്കാൻ പറ്റുകയില്ല. മറ്റു ഗുണങ്ങളെല്ലാം അവർക്കുണ്ടെങ്കിലും ഈ സ്വഭാവമുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത മനസ്സുള്ള എല്ലാവരിലും അകത്തൊരു ദുര്യോധനുണ്ട്. അവർ ചിലപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യണം എന്നാഗ്രഹിക്കും. അപ്പോഴാണ് കർണൻ ഓടിപ്പിടിച്ചത്തെ, അപ്പം ദുര്യോധന, ഞാൻ തോറ്റെങ്കിലും നീ ജയിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു, നീ എന്തൊരു വീരനാണ്. അപ്പോഴാണ് ദുര്യോധനൻ സങ്കടത്തോടെ പറയുന്നത്, ഞാനല്ല നമ്മുടെ ശത്രുക്കളായ അവരാണ് എന്നെ രക്ഷിച്ചതെന്ന്. അപ്പം കർണനാണ് പറയുന്നത്, അതിലെന്തിനാ പ്രയാസപ്പെടാൻ, രാജാവ് തടവിലായാൽ ഏത് പ്രജയുടെയും ഉത്തരവാദിത്വം രാജാവിനെ രക്ഷിക്കല്ല. അവർ ദുര്യോധനൻ്റെ പ്രജയാണ്, അതുകൊണ്ട് അവർ അവരുടെ കരുത്ത് കൊണ്ട് രാജാവിനെ രക്ഷിച്ചു. അതിൽ മരിക്കേണ്ടതോ അപമാനത്തിൻ്റെയോ യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് വന്നതുപോലെ തന്നെ നാട്ടിലേക്ക് പോകാം എന്ന് പറയുന്നത് കർണനാണ്. കർണൻ ദുര്യോധനൻ്റെ എല്ലാ കാലത്തെയും ദുര്യോധൻ സഹോദരങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിച്ച കൂട്ടുകാരനാണ്. ഇനി ദുര്യോധനൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, മറ്റെല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളും ദുര്യോധനൻ ഉൾക്കൊള്ളും. പക്ഷേ ദുര്യോധനന് തന്നെ അപമാനിക്കാവുന്ന തരത്തിൽ മറ്റൊരാൾക്ക് അപമാനമല്ല എന്ന് തോന്നാവുന്നത് പോലും ദുര്യോധനന് തോന്നും. അത് ഖാണ്ഡവ പ്രസ്ഥത്തിൽ വെച്ചാണ് ഈ മയസഭ സൃഷ്ടിച്ച്, മയസഭയിൽ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതായത് വെള്ളം ഉള്ളിടത്ത് വെള്ളം ഇല്ല എന്ന് തോന്നും, വെള്ളം ഇല്ലാത്തടത്ത് വെള്ളം കിടക്കും. ഇങ്ങനെ ദുര്യോധനൻ അവിടെ ചെന്ന് ഒരു പലതരത്തിൽ കണ്ണാടി വാതിലുണ്ടെന്ന് തോന്നിടത്ത് വാതിലില്ല, അപ്പോൾ അവിടെ മുട്ടി, വെള്ളം ഇല്ലാത്തടത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നി അപ്പോൾ തുണി പൊക്കി, വെള്ളത്തിൽ വന്നപ്പോൾ എന്നാൽ പിന്നെ വെള്ളം ഇല്ലെന്ന് തോന്നി ഇറങ്ങി നനഞ്ഞു,
ഇതൊക്കെ കണ്ട് പാഞ്ചാലി ചിരിക്കുന്നുണ്ട്. പാഞ്ചാലി എവിടെ ചിരിക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം പാഞ്ചാലിയുടെ ഭർത്താക്കന്മാരുടെ സഹോദരങ്ങൾ തന്നെയാണ് ദുര്യോധനനും കൂട്ടുകാരും. പക്ഷേ പാഞ്ചാലി ചിരിച്ചു. ഈ ചിരിയുടെ പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിരിച്ചവർ അത് മറക്കും, പക്ഷേ അത് കണ്ടവർ, പ്രത്യേകിച്ച് ദുര്യോധന മനസ്സ് മനസ്സിലുണ്ടെങ്കിൽ മറക്കുകയില്ല. ആ പാഞ്ചാലിയുടെ ചിരി സത്യത്തിൽ കരച്ചിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പം ചില ചിരി വ്യാസന് ദാദ്യമേ പാഞ്ചാലിയോട് അത് മിത്തായിട്ടാണ് പറയുന്നത്, നീ ചിരിക്കരുത് എന്നാണ്. അപ്പം ഈ നമുക്ക് ദുര്യോധനൻ അത് മറന്നില്ല, മറക്കാത്തത് കൊണ്ടാണ് ദുര്യോധനൻ പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യുമ്പം തൻ്റെ തൊടയിലെ അന്ന് പാഞ്ചാലി കണ്ട അതിന് മുകളിലുള്ള വസ്ത്രം മാറ്റി തൊട പാഞ്ചാലിയെ കാണിച്ചിട്ട് കണ്ടുകൊണ്ട് ക്ഷണിക്കുന്നത്, നീ ഇവിടെ വന്നിരിക്കുക. ഇത് ഭീമൻ കാണുന്നുണ്ട്. ഭീമൻ അപ്പോഴാണ് പ്രതിജ്ഞ എടുക്കുന്നത്, നിന്റെ ഈ തൊടയെല്ലാം അടിച്ചുടച്ച് നിന്നെ ഞാൻ കൊല്ലുമെന്ന്. അപ്പൊ ഇതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രഭാതമുണ്ട്, അത് സഹിക്കാവുന്നതാണ്. പക്ഷെ ഇന്ദ്രിയങ്ങളുടെ ഒരു നട്ടുച്ചയുണ്ട്, അത് മഹാഭാരതത്തിൽ പലയിടത്തും ഇങ്ങനെ കാണിക്കുകയാണ്. ഇന്ദ്രിയ വളർച്ചയുടെ ഒരു നട്ടുച്ചയുണ്ട്, അത് കണ്ണിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ദുസ്വഭാവങ്ങളുടെയും ആഡംബരത്തിൻ്റെയും ആ നട്ടുച്ചയാണ് എല്ലാ അവസാനമന്ധകാരമാവുന്ന യുദ്ധത്തിൻ്റെ പുതിയ വഴികളിൽ മനുഷ്യനെ എത്തിച്ച് ആ കളങ്ങളിൽ മനുഷ്യജീവൻ ഇങ്ങനെ പൊലിഞ്ഞ് 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 പടക്കം പൊട്ടിത്തീരുന്നത് പോലെ തീരുന്നത്. അതിൻ്റെ ആദ്യ കാരണം ഒരു ചിരിയാവാം, ചിലപ്പോൾ ഒരു കരച്ചിലാവാം, ചിലപ്പോൾ പാഞ്ചാലിയെപ്പോലെ ഒരു മുടിയഴിച്ചിട്ടതാവാം, ഒരു ശബദമാവാം, ചിലപ്പോൾ ഉള്ളിലെടുക്കുന്ന ഒരു പ്രതിജ്ഞയാവാം. ഇവിടെ ദുര്യോധനൻ പലതിനും കാരണമാവുന്നുണ്ട്. ദുര്യോധനനെ പോലെ ഒരാൾക്ക് പലതും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അയാൾ അതിൽ നിന്ന് നടന്ന് നടന്ന് ഒത്തുതീർപ്പില്ലാതെ എത്തിച്ചേരുന്നത് ഇത്തരം യുദ്ധങ്ങളിലാണ്. അയാൾ അവസാനം അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അയാളുടെ ഭാര്യയെ വിശ്വസിച്ചതുപോലെ ഒരുപക്ഷെ പാണ്ഡവ പക്ഷത്തോ കൗരവ പക്ഷത്തോ വേറെ ആരെങ്കിലും അയാളുടെ ഭാര്യ ഭാനുമതിയാണ്, ഭാനുമതിയെ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചോ എന്ന് പറയാൻ പറ്റുകയില്ല. കർണൻ ഭാനുമതിയുമായി ചെസ് കളിക്കുന്ന നേരത്ത് ഈ ഭാനുമതി ചിലത് ചെത്ത് ഒരു ചെക്ക് ഇങ്ങനെ മാറ്റുമ്പോൾ തെറ്റ് കാണിക്കുമ്പം ഭാനുമതിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. രാജ്ഞിയാണ് ഭാനുമതി. ഇത് കണ്ട് യുധിഷ്ഠിരൻ വരുന്നുണ്ട്. കർണനാണെങ്കിൽ വിഷമമാവുന്നുണ്ട്, പക്ഷേ ദുര്യോധനൻ അത് കളിയായി തന്നെ കാണുകയാണ്. അതൊക്കെ ദുര്യോധനൻ ഒറ്റ കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ, അത് തൻ്റെ അധികാരം പങ്കിടാൻ പറ്റില്ല. മറ്റെല്ലാത്തിലും അയാളൊരു മാതൃകയായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനെ ചീത്തയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അധികാരമാണ്, അതിനുവേണ്ടിയുള്ള ദാഹമാണ്. അതിലയാളൊരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ അയാൾക്ക് വളരെ എളുപ്പം ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറി സമാധാനത്തിൻ്റെ വാതായനങ്ങൾ ആ രാജ്യത്ത് മുഴുവൻ തുറന്നു വയ്ക്കാം. മനുഷ്യജീവിതത്തിൻ്റെ മുമ്പിൽ മുഴുവൻ അയാൾ സമാധാനം തുറന്നു വയ്ക്കുന്നുണ്ട്, പക്ഷെ പാണ്ഡവരുടെ മുമ്പിൽ മാത്രം അയാൾ സമാധാനത്തിൻ്റെ ഒരു വാതിലും തുറക്കുന്നില്ല. അയാൾ ഒരുപാട് കൂട്ടുകാരെ നേടുന്നുണ്ട്. ഇത് അവസാനം വരുമ്പം അയാളുടെ കൂടെ എല്ലാവരും എത്തുമ്പോൾ ദുര്യോധനൻ്റെ ശത്രുപക്ഷത്ത് ഉറപ്പായി നിൽക്കേണ്ട ആളാണ് ശല്യർ. കാരണം ശല്യർ മാദ്രിയുടെ സഹോദരനാണ്, നകുലൻ്റെയും സഹദേവൻ്റെയും അമ്മയുടെ സഹോദരനാണ്. ശല്യർ വരുന്നത് തന്നെ പാണ്ഡവപക്ഷത്ത് യുദ്ധത്തിൽ ചേരാനാണ്. പക്ഷേ ശല്യർ വരുന്നതറിഞ്ഞ് അവിടെയാണ് ഈ ദുര്യോധനൻ്റെ നേതൃപാഠവും പ്രകടമാവുന്നത്. വരുന്നതറിഞ്ഞ് ശല്യർക്ക് വേണ്ടി വഴുനീള സ്വീകരണം കൊടുക്കുകയാണ് ദുര്യോധനൻ. ശല്യർ കരുതുന്നത് ഈ സ്വീകരണമെല്ലാം തന്നത് യുധിഷ്ഠിരനാണെന്നാണ്. അവ യുധിഷ്ഠിരനാണ് സ്വീകരണം തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് യുധിഷ്ഠിരൻ്റെ അവിടെ എത്തി ശല്യർ
ആഹാരമൊക്കെ കഴിച്ച് യുധിഷ്ഠിരനോട് പറയുന്നത് നിന്റെ സ്വീകരണം എനിക്ക് ഭയങ്കരമായി തൃപ്തിപ്പെട്ടു മരുമകനെ എന്നാണ്. അപ്പോഴാണ് യുധിഷ്ഠിരൻ ഇതൊന്നും അറിയുന്നില്ല, യുധിഷ്ഠിരൻ പറയുന്നത് ഞാൻ സ്വീകരണം ഒന്നും ഒരുക്കിയില്ലല്ലോ. അപ്പോഴാണ് ഈ സ്വീകരണം ഒരുക്കിയത് ആര് എന്ന് അന്വേഷിക്കുമ്പോൾ ഈ സ്വീകരണമെല്ലാം ശല്യർക്കൊരുക്കിയത് ദുര്യോധനനാണ്. അങ്ങനെ ശല്യർ പറയുന്നത് ഞാൻ ഈ സ്വീകരണത്തിൽ ആകൃഷ്ടനായിപ്പോയി, എനിക്ക് വേണ്ടി ഇത്ര സ്വീകരണം ഒരുക്കിയ ഒരാളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പം യുധിഷ്ഠിരൻ്റെ അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ആ പക്ഷത്ത് ചേർന്നു, പക്ഷേ അവിടെ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്നാണ്. ശല്യരിപ്പുറത്താവുകയാണ്. ശല്യരൊരു ഒരു ഭയങ്കര കരുത്തുള്ള ഒരു കഥാപാത്രമാണ്. ഇത് ദുര്യോധനൻ്റെ ഒരു പ്രത്യേകതയാണ്. ദുര്യോധനൻ പിന്നെ ആരെയും ഭയമില്ല എന്നത് ആ കഥയിലെല്ലാവരും ഭയക്കുന്ന ഒരു ദർശനങ്ങളുടെ ഒരു സമാഹാരമെന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ്റെ രാജ്യം യുദ്ധത്തിൽ പങ്കുചേരുന്നില്ല, ശ്രീകൃഷ്ണൻ രണ്ടുപേരുടെയും ബന്ധുവാണ്. അപ്പം ശ്രീകൃഷ്ണനെ കാണാൻ അവസാനം ദുര്യോധനനും അർജുനനും കൂടിയാണ് പോകുന്നത്. അപ്പം കൃഷ്ണൻ്റെ ഒരു സ്വഭാവം ആർക്കും അങ്ങനെയാണ്, ആദ്യം വന്ന് ചോദിക്കുന്നവർക്ക് സഹായം ചെയ്യും. അത് നമ്മുടെയും ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ്. ഈ പ്രതിയും വാദിയുമാണെങ്കിൽ ആദ്യം വന്ന് സമീപിച്ചാൽ ചിലപ്പോൾ അവരെ നമ്മൾ സഹായിക്കും. എല്ലാവരും ആദ്യം പ്രതിയാണ് വരുന്നതെങ്കിൽ പ്രതിയെ സഹായിക്കും, ആദ്യം വാദിയാണ് വരുന്നതെങ്കിൽ വാദിയെ സഹായിക്കും. ഇത് ചിലരുടെയൊക്കെ ഒരു സ്വഭാവമാണ്. അപ്പോൾ കൃഷ്ണൻ അങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം ചെല്ലുന്നത് ദുര്യോധനനാണ്. കൃഷ്ണൻ്റെ പ്രത്യേകത കൊണ്ട് കൃഷ്ണൻ അറിയാം വന്നത് ദുര്യോധനനാണ്, കണ്ണടച്ച് കിടക്കുകയാണ്. രണ്ടാമത് വരുന്നത് അർജുനനാണ്. അർജുൻ വരുമ്പോൾ സത്യത്തിൽ കണ്ണു തുറന്ന് ആദ്യം നോക്കേണ്ടത് ദുര്യോധനനാണ്. എന്നാലും കൃഷ്ണൻ കൃഷ്ണൻ്റെ പ്രത്യേകത കൊണ്ട് അർജുനനെ നോക്കുകയാണ്. ആ ആദ്യം നീ അല്ലേ വന്നത്, നിന്നെ അല്ലേ കണ്ടത്. അപ്പോൾ അർജുൻ പറഞ്ഞതല്ല, ഞാനാണ് എന്നെയാണ് കണ്ടതെങ്കിലും വന്നത് ദുര്യോധനനാണ്. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴാണ് കൃഷ്ണൻ ഒരു വ്യവസ്ഥ വയ്ക്കുന്നത്. കൃഷ്ണൻ പറയുന്നത് രണ്ടുപേരെയും എനിക്ക് സഹായിച്ചേ പറ്റൂ, അപ്പോൾ എൻ്റെ നാരായണപ്പടയുണ്ട്, അതിങ്ങനെ ലക്ഷക്കണക്കിന് ആയുധമേന്തിയ സൈന്യമാണ്, ഒരാൾക്ക് അതെടുക്കാം. ഞാനാണെങ്കിൽ ആയുധമേന്താതെ ഒരാളെ സഹായിക്കാം. അപ്പം ആയുധമില്ലാത്ത എന്നെ വേണോ ആയുധമേന്തിയ എൻ്റെ നാരായണപ്പടയെ വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പം കൃഷ്ണൻ അർജുനനോടാണ് പറയുന്നത് ചോദിക്കാൻ. അർജുനൻ പറയുന്നില്ല, ആദ്യം വന്നത് അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹം ചോദിക്കട്ടെ. ദുര്യോധനൻ എപ്പോഴും വേണ്ടത് സൈന്യമാണ്, ആയുധമില്ലാത്ത ഒരാളല്ല. എത്ര അത്ഭുതമാണെങ്കിലും ആയുധമില്ലാത്ത ഒരാളെ ഒന്നും ദുര്യോധനൻ ആവശ്യമില്ല. അത് ദുര്യോധനൻ്റെ വ്യാസൻ ഇട്ട പേരിൻ്റെ ഗുണമാണ്. ദുര്യോധനൻ സുയോധനല്ല, ദുര്യോധനൻ ദുര്യോധനാണ്. അപ്പം ദുര്യോധനെ ആയുധമേന്തിയ സൈന്യത്തെ മതി. എത്ര മഹാനാണെങ്കിലും ദൈവമാണെങ്കിലും ആയുധമില്ലാത്ത ഒരാളാ ദുര്യോധനന് ആവശ്യമില്ല. ദുര്യോധനൻ ഈ ആയുധമുള്ള കൃഷ്ണപ്പടയെ മുഴുവൻ എടുക്കുകയാണ്. അർജുനന് ആയുധത്തിൻ്റെയും പടയുടെയും ആവശ്യമില്ല, കാരണം അയാൾ തന്നെ ലക്ഷക്കണക്കിന് പടയ്ക്ക് തുല്യമാണ്. അയാളുടെ കയ്യിലെ ആയുധം അതിന് തുല്യമാണ്. അയാൾക്ക് വേണ്ടത് ഒരു ദർശനമാണ്. നമുക്ക് പലർക്കും മനസ്സിലാവാത്തതും ഇപ്പോഴില്ലാത്തതും അതാണ്. നമുക്ക് ഒരുപാട് ആഭരണമുണ്ട്, ഒരുപാട് ആഡംബരമുണ്ട്, ഒരുപാട് പണമുണ്ട്, പക്ഷേ പലർക്കും ഇല്ലാത്തത് ഒരു ദർശനമില്ല. നമ്മൾ പലരും ഇപ്പോഴും ചെന്ന് ഒരു കൃഷ്ണൻ ഉണ്ട്, ഒരു ലക്ഷക്കണക്കിന് പടയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ദുര്യോധനനാവും, നമുക്ക് അർജുനനാവാൻ പറ്റുകയില്ല. അർജുനന് വേണ്ടത് ഒരു ദർശനമാണ്. കാരണം അർജുനന് കൃത്യമായി അറിയാം യുദ്ധത്തിൽ അവസാന ജയം ഒരു ദർശനത്തിനായിരിക്കും. ഒരു ദർശനത്തിൻ്റെ പിൻബലമുണ്ടെങ്കിലേ ജയിക്കാൻ പറ്റും. ഇപ്പം ഗാന്ധിസമാണെങ്കിലും മാർസിസമാണെങ്കിലും ബുദ്ധിസമാണെങ്കിലും മറ്റേതാണെങ്കിലും ഒരു ദർശനത്തിന് അവസാന ജയമുണ്ട്. കാരണം ദർശനം എന്ന് പറയുന്നത് മരണമില്ലാത്തതാണ്, അതിനെ കൊല്ലാൻ പറ്റുകയില്ല. പക്ഷേ ആയുധമേന്തിയ ഒരാൾ കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യും. ഇത് അർജുനന് അറിയാമായിരുന്ന ഒരു കാര്യമാണ്. അർജുനില്ലാത്തത് ഒരു ദർശനമാണ്, അർജുനന് വേണ്ടത് ഒരു ദർശനമാണ്.
അതുകൊണ്ടാണ് അർജുനൻ രണ്ടാമതാണെങ്കിലും കൃഷ്ണനെ തിരഞ്ഞെടുക്കും. ദുര്യോധനൻ്റെ പ്രശ്നം, ദുര്യോധനന് അവസാനം വരെ ഇല്ലാതിരുന്നത് ഒരു ദർശനമാണ്. അയാൾക്ക് ഭരിക്കാനറിയാം, അയാൾക്ക് സുഹൃത്തുക്കളെ നേടാനറിയാം, അയാൾക്ക് സൈന്യത്തെ വിപുലീകരിക്കാനറിയാം, അയാൾക്ക് ഭയമില്ലാതെ യുദ്ധം നയിക്കാനറിയാം. പക്ഷേ അയാൾക്ക് ഒരു ദർശനം അറിഞ്ഞുകൂടാ. ഒരു ദാർശനിക സ്വഭാവം അയാൾ ജീവിതത്തിൽ ഒരിക്കലും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾ കൃഷ്ണനെ തഴയുകയും ഈ നാരായണപ്പടയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവിടെയെല്ലാം അയാൾ വ്യാസൻ അയാളിലൂടെ കാണിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളാണെങ്കിലും എവിടെയെങ്കിലും ചെന്നൊരു 10,000 രൂപയും ഒരു നല്ല പുസ്തകവും വെച്ചിരിക്കുന്നത് കണ്ടാൽ ആ പുസ്തകത്തിൽ ഒരു ദർശനം കാണും. നമ്മൾ പുസ്തകം ഇത് കൊടുത്ത് മേടിച്ചിട്ട് ബാക്കി 900 രൂപ പോക്കറ്റ് വയ്ക്കാമെന്ന് വെച്ച് നമ്മൾ ആ പുസ്തകം എടുക്കുകയല്ല, ഇതെടുക്കും. ഇത് തന്നെയാണ് അന്ന് സംഭവിച്ചത്. അവസാനം അർജുനൻ കൃഷ്ണ സഹായത്തോടെ ഈ ദർശനം കൊണ്ട് ജയിക്കുകയും ദുര്യോധനൻ ഈ ആയുധമുള്ള പടയെക്കൊണ്ട് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ദുര്യോധനൻ അവസാനം വന്നിട്ട് ഈ ദുര്യോധനൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാൾ മറ്റു കാര്യങ്ങളിൽ പലതിലും മാതൃകയാണ്. യുധിഷ്ഠിരൻ അമ്മയെ സ്നേഹിച്ചതിൻ്റെ എത്രയോ ഇരട്ടി ദുര്യോധനൻ ഗാന്ധാരിയെ സ്നേഹിച്ചു. ഗാന്ധാരി ഒരിക്കലും ദുര്യോധനനെ എങ്ങനെ സ്നേഹിച്ചു എന്ന് പറയാൻ പറ്റില്ല. അയാൾ ജയിക്കണമെന്നും അയാൾ ഭരിക്കണമെന്നും അയാൾ വളരെ ഐശ്വര്യത്തോടെ ജീവിക്കണമെന്നെല്ലാം ഗാന്ധാരി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ കുന്തി യുധിഷ്ഠിരനെ സ്നേഹിച്ചതുപോലെ ഗാന്ധാരി ഒരു മക്കളെയും സ്നേഹിച്ചില്ല. പക്ഷേ ഈ ദുര്യോധനൻ യുധിഷ്ഠിരൻ കുന്തിയെ സ്നേഹിച്ചതിൻ്റെ എത്രയോ ഇരട്ടി ദുര്യോധനൻ ഗാന്ധാരിയെ സ്നേഹിച്ചു. അപ്പം അതിലൊക്കെ അയാൾ ഒരു മാതൃകയാണ്. അയാൾ ദ്രോണർ, ഭീഷ്മർ ഇവരെല്ലാം അയാളെ മനസ്സുകൊണ്ട് ഇഷ്ടമല്ല എന്ന് അയാൾക്കറിയാം. പക്ഷെ ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും അവരെയൊന്നും അഭിപ്രായത്തിന് അവസാനാർത്ഥത്തിൽ അയാൾ എതിരി നിന്നില്ല. അയാൾ ഭീഷ്മരോട് പോയി പാണ്ഡവപക്ഷത്ത് ഈ തർക്കമൊന്നുമില്ല, പാണ്ഡവപക്ഷത്ത് സൈന്യാധിപൻ ആരെന്ന കാര്യത്തിൽ അവർ കൂടിയിരുന്ന് ദൃഷ്ടുപ്നൻ എന്ന് തീരുമാനിക്കുകയാണ്, അവിടെ തർക്കമില്ല. ഇവിടെയാണെങ്കിൽ ഭീഷ്മർ കർണൻ ശത്രുത കൊണ്ട് ഭീഷ്മർ യുദ്ധം നയിക്കുവോളം ഞാൻ ഈ ആയുധം എടുക്കുകയല്ല എന്ന് കർണൻ ശപഥം ചെയ്യുകയാണ്. ഇത് ദുര്യോധനൻ അറിയാം, പക്ഷേ ദുര്യോധനൻ കർണനെ നിർബന്ധിക്കുന്നില്ല. അവിടെ കർണന് കർണൻ്റെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. പക്ഷേ യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ദുര്യോധനൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദുര്യോധനൻ ആഗ്രഹമുണ്ട്, ഈ ഭീഷ്മർ ഈ വയസ്സ് കാലത്ത് ഇതൊന്നൊഴിഞ്ഞ് കർണനും ദ്രോണരുമൊക്കെ ചേർന്ന് എവരാരെങ്കിലും യുദ്ധം നയിക്കാൻ തീരുമാനിച്ചാൽ ആ യുദ്ധം സജീവ യുദ്ധമാവുമെന്ന് ദുര്യോധനൻ അറിയാം. പക്ഷേ ഭീഷ്മർ ചെന്ന് പിതാമഹന് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കുമ്പം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുന്നെങ്കിലും ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ്. ദുര്യോധനൻ അത് അംഗീകരിക്കുകയാണ്. അംഗീകരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് അംഗീകരിക്കുന്നതല്ല, തൻ്റെ കൂട്ടത്തിലുള്ള ഒരാളും വിട്ടുപോകാൻ പാടില്ല, യുദ്ധം ചെയ്താലും ചെയ്തില്ലേലും. അവരെല്ലാം തൻ്റെ കൂട്ടത്തിലുള്ളവരാണ്. തൻ്റെ അക്ഷമണിപ്പട വലുതാണ്. താൻ പലതരത്തിൽ പലരെയും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി പാണ്ഡവപക്ഷത്ത് ചേരേണ്ട ശല്യരെപ്പോലും. അവരെല്ലാം ഒന്നിച്ചു നിൽക്കണം. പക്ഷേ അവരെല്ലാം മാനസികമായി ഒന്നിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അത് ദുര്യോധനൻ പലതരത്തിൽ ചേർക്കപ്പെട്ട ഈ വലിയ സഞ്ചയത്തിന് മാനസികമായി കോർത്തിണക്കാവുന്ന ഒരു ദർശനത്തിൻ്റെ ധാർമ്മികതയുടെ, സത്യസന്ധതയുടെ വെളിച്ചം പകരുന്ന ദർശന പിൻവലമുണ്ടായിരുന്നില്ല. പാണ്ഡവർക്ക് അതുണ്ടായിരുന്നു. അവർക്കൊരു ധാർമ്മികതയുണ്ടായിരുന്നു. അവർക്ക് ന്യായമായി സമൂഹം അംഗീകരിക്കുന്ന ചിലത് വീണ്ടെടുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ നേതൃതർക്കങ്ങൾ ചെറുതാണെങ്കിലും ഉണ്ടായിരുന്നില്ല. ദുര്യോധനൻ വലുതാകുമ്പോൾ, 11 അട്ടുകണിയാകുമ്പോൾ അതിന് ധാർമ്മികതയുടെ ഒരു ദാർശനിക കോർത്തിണക്കം വരാത്തതുകൊണ്ട് ഭിന്നതയുണ്ടായിരുന്നു. ഇത് ഏത് യുദ്ധത്തിലും പ്രകടമാണ്. ഹിറ്റ്ലർ കോർത്തിണക്കിയതുപോലെ
അന്ന് സൈന്യത്തെ കോർത്തിണക്കിയ, ജനതയെ സൈന്യമായി സജ്ജമാക്കിയ, രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആ മഹാസംവിധാനം എന്തുകൊണ്ട് തോറ്റു? എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുന്ന അവിടെയാണ് സത്യസന്ധതയും ധാർമ്മികതയും ഇല്ലാതെ പോയത്. യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹം സത്യത്തിൽ റൂസ്വെൽറ്റിനെക്കാളും ചർച്ചിലിനെക്കാളും മറ്റു പലരെക്കാളും ഉണ്ടായിരുന്നത് ഈ ഹിറ്റ്ലർ പക്ഷത്തിനാണ്. ഹിറ്റ്ലർക്കും മുസോളിനിക്കും ജപ്പാനും ഒക്കെ ചേർന്ന ആ പക്ഷത്തിനാണ്. പക്ഷേ അവർ തോറ്റുപോയി. തോറ്റുപോയ കാര്യം അവരിൽ നിന്ന് തന്നെ. ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ സത്യത്തിൽ ജർമ്മൻകാരനാണ്, പക്ഷേ ഹിറ്റ്ലറുടെ ചില വിരോധങ്ങൾ കൊണ്ട് അദ്ദേഹം അമേരിക്കയിൽ എത്തപ്പെടുകയും ആറ്റം ബോംബ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അത് ജപ്പാനെതിരെ വിനിയോഗിക്കുകയും ചെയ്തു. അത് പിന്നെ ലോകത്തിൻ്റെ പുതിയൊരു ഒരു 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 തരം നാശത്തിൻ്റെ ആരംഭമാണെന്ന് ലോകം തിരിച്ചറിയുകയും അങ്ങനെ ലോകത്ത് മഹാസംഘടനകളൊക്കെ രൂപപ്പെടുകയും സമാധാനത്തിന് വേണ്ടിയുള്ള സംഘടനകൾ ലോകത്താകെ പ്രചാരണം നടത്തുകയും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ യുദ്ധം അവസാനിക്കുന്നില്ല, കാരണം ദുര്യോധനന്മാരുണ്ട്, യുദ്ധം ആഗ്രഹിക്കുന്നവരുണ്ട്, യുദ്ധമാണ് ഏറ്റവും പവിത്രമായ കാര്യമെന്ന് കരുതുന്നവരുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ട്രംപ്. ട്രംപിന് യുദ്ധം, ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഈ ദുര്യോധനന് ഒരുപാട് നന്മയുണ്ട്, പക്ഷേ ദുര്യോധനന് ഒരുപാട് കൂട്ടായ്മയുണ്ടെങ്കിലും ആ കൂട്ടായ്മയ്ക്ക് ഒരു ദാർശനികമോ ധാർമ്മികവോ ആയ ചേരുവ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം യുദ്ധം ചെയ്ത ആ യുദ്ധത്തിൽ ഭീഷ്മർ വീണു പോകുന്നുണ്ട്. അദ്ദേഹം അത്ഭുതമായി, കാരണം ഭീഷ്മർ മരിക്കുകയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും അതാണ്. പക്ഷേ ഭീഷ്മർ വീണു പോകുന്നുണ്ട്, ദ്രോണർ വീണു പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് കർണൻ വീഴുമ്പോഴാണ്. കാരണം കർണനും ദുര്യോധനനും തമ്മിലുള്ള ബന്ധം ഭീഷ്മ ദുര്യോധന ബന്ധം പോലെയല്ല, ദ്രോണ ദുര്യോധന ബന്ധം പോലെയല്ല. മറ്റേതൊരു പ്രായമായ ഗുരുവോ അല്ലെങ്കിൽ ബന്ധുവോ ഉള്ള ബന്ധം പോലെയല്ല കർണനും ദുര്യോധനനും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് കർണൻ വീണു പോകുമ്പോൾ മാത്രമാണ് അയാൾ പറയുന്നത് ഇനി ഞാൻ എന്തിന് ജീവിക്കണമെന്ന്. അതൊരു യഥാർത്ഥ പറച്ചിലാണ്, ഹൃദയത്തിൽ തട്ടിയുള്ള പറച്ചിലാണ്. കാരണം അയാളെ എല്ലാ പ്രതീക്ഷയും എവരിലാരിലുമായിരുന്നില്ല, കർണനിലായിരുന്നു. അതുകൊണ്ട് 17-ാമത്തെ ദിവസം കർണൻ മരിക്കുമ്പോൾ സത്യത്തിൽ അയാൾ മരിക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നെ അയാൾക്കറിയാം ഇനി ജയിക്കുകയല്ലെന്ന്, ഇനി തൻ്റെ മുമ്പിലും ഒറ്റ വഴിയേ ഉള്ളൂ, മരിക്കുക. അപ്പോഴും അയാൾ ഭയപ്പെടുന്നില്ല. ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അവസാനം അയാൾ വീണ് ശരീരം മുറിവേറ്റ് ഒരു ചെറിയ തടാകത്തിൽ പോയാൽ ഈ ചില ശുശ്രൂഷ നടത്താവുന്ന വർഷം കിടക്കുമ്പോഴാണ് അയാളെ തേടി ഇവരൊക്കെ കൂടെ ചെന്ന്, കൃഷ്ണനും പാണ്ഡവരും എല്ലാം ചെന്ന്, ബലരാമനും ഉണ്ട് അവിടെ. ഇയാളോട് നീ എന്തിന് പേടിച്ചൊളിച്ചിരിക്കുന്നു എന്നൊക്കെ ഭീമൻ ചോദിക്കുമ്പം അയാൾ അപ്പോഴും ഭയപ്പെടുന്നില്ല. കാരണം അയാൾക്കറിയാം മരണം മുന്നിലുണ്ടെന്നും, മരണം ഉറപ്പാണെന്ന് അയാൾക്കറിയാം. അപ്പോഴീ യുധിഷ്ഠിരൻ ഒരു തരം വീൺവാക്ക് പറയുന്നുണ്ട്. അത് യുദ്ധം അവർ ജയിക്കുമെന്ന് ഉറപ്പായി, ഇയാൾ മരിക്കുമെന്ന് ഉറപ്പായി. അപ്പം യുധിഷ്ഠിരൻ പറയുന്നുണ്ട് കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ, ഞങ്ങൾ ആരെ വേണമെങ്കിലും നീ യുദ്ധത്തിന് തിരഞ്ഞെടുത്തോ. അവിടെയാണ് ഈ ദുര്യോധനൻ്റെ എല്ലാ പൗരുഷവും കാണിക്കുന്നത്. ആരെ വേണമെങ്കിലും തിരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിലും യുധിഷ്ഠിരനെ തിരഞ്ഞെടുക്കാം. കാരണം മൂത്തവനായതുകൊണ്ടും താൻ രാജാവായിരിക്കുന്ന താൻ മരിച്ചാൽ തൻ്റെ കിരീടം ഏറ്റുവാങ്ങേണ്ടത് ഇയാളാണ്. അതുകൊണ്ട് ഇയാളെ തന്നെ തിരഞ്ഞെടുക്കാം. അയാളെ തിരഞ്ഞെടുത്താൽ അയാൾ തോക്കും. കാരണം ദുര്യോധനനോട് ഏറ്റുമുട്ടാനുള്ള കരുത്തൊന്നും യുധിഷ്ഠിരനില്ല. അപ്പം കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, വീണ്ടാക്കൊന്നും പറയരുത്, അതങ്ങനെ അങ്ങ് യുധിഷ്ഠിരൻ ദുര്യോധനൻ്റെ ഒത്ത എതിരാളിയാണെന്ന് കണക്കാക്കരുത് എന്നെല്ലാം കൃഷ്ണൻ പറയുന്നുണ്ട്. പക്ഷേ ദുര്യോധനൻ അതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. ദുര്യോധനൻ പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ മാത്രമേ എന്നോട് പോരാടാൻ യോഗ്യനാവൂ,
അത് ഭീമനാണ്. അതുകൊണ്ട് ഞാൻ ഭീമനെ യുദ്ധത്തിന് തിരഞ്ഞെടുക്കുന്നുവെന്ന്. അതാണ് ദുര്യോധൻ. അപ്പോൾ അയാൾ ഒരിക്കലും ഒരിടത്തും ഭയപ്പെടുന്നില്ല എന്നതാണ്. മാത്രമല്ല, തനിക്ക് എതിരാളിയായി ഒരു കരുത്ത് കുറഞ്ഞ ഒരാളെ തിരഞ്ഞെടുത്ത് ജയിക്കാനും അയാൾ ആഗ്രഹിക്കുന്നില്ല. ജയിക്കുന്നെങ്കിൽ ഭീമനെ തോൽപ്പിച്ച് ജയിക്കണമെന്നേ അയാൾ ആഗ്രഹിക്കുന്നു. ഭീമനുമായിട്ടുള്ള യുദ്ധത്തിലും രണ്ടുപേരും ജയിക്കാതെ വരുമ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കരുത്ത് മുഴുവൻ കുടികൊള്ളുന്നത്. കാലിലും പ്രത്യേകിച്ച് തുടയലിലുമായതുകൊണ്ട് അത് യുദ്ധത്തിൽ, ഗദായുദ്ധത്തിൽ തുടക്കടിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ ഭീമൻ പണ്ടൊരു ശപഥമെടുത്തിട്ടുണ്ട്. നിൻ്റെ ആ ശപഥമൊക്കെ എന്ന് പറഞ്ഞാൽ എടുത്തത് ഇതിന് ന്യായീകരണമായി കൊണ്ടുവരാനും കൂടിയാണെന്ന വാദമൊക്കെ ഉണ്ട് പിന്നീട്. എന്തായിരുന്നാലും തുടക്കടിച്ച് അയാളെ കൊല്ലുകയാണ്. അപ്പം അവിടെ അയാൾ മരിക്കുന്നതിന് മുമ്പ് കിടക്കുമ്പോൾ അപ്പോഴും അയാളുടെ ഒരു ഒരു പൗരുഷവും രാജത്വ മോഹവും ഒക്കെ ഉണ്ട്. അവർ അയാൾ ഇട്ടേച്ച് പോകുമ്പം അയാളെ കാണാൻ ഈ അവസാന ശ്വാസം എന്ന് വെച്ചാൽ അയാൾ ജീവൻ നിലനിർത്താൻ വേണ്ടി പാടുപെടുന്നു. അടുത്ത് കുറുക്കന്മാർ വന്നിരിക്കുന്നു. ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ശവം തിന്നണമെന്ന് ആഗ്രഹിച്ചിങ്ങനെ അവർ ആഗ്രഹിച്ച് ഈ മാംസത്തിൻ്റെ കൊതി കൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൗരവപക്ഷത്ത് ജീവിച്ചിരിക്കുന്ന അശ്വത്ഥമാവും കൃപരും കൃതവർമാവും കൂടെ ഇയാളെ കാണാൻ വരുന്നത്. ഇയാളെ കാണാൻ വന്ന അതിനു മുമ്പ് സജ്ജയനാണ് വരുന്നത്. സജ്ജയൻ യുദ്ധത്തിലില്ലാത്ത ആളാണ്. സജ്ജയനോട് അയാൾ പറയുന്നു, എന്തൊരനീതിയാണ് ഈ പാണ്ഡവർ കാണിച്ചത്. അവർ പൗരുഷത്വത്തിൻ്റെയോ ധാർമ്മികതയുടെയോ രാജധർമ്മത്തിൻ്റെയോ നീതിബോധത്തിൻ്റെയോ വെളിച്ചത്തിലാണോ ജയിച്ചത്? അവർ ഭീഷ്മരെ കൊന്നതെങ്ങനെയാണ്? ദ്രോണരെ കൊന്നതെങ്ങനെയാണ്? കർണനെ കൊന്നതെങ്ങനെയാണ്? എന്നെ ഭീമൻ ഇപ്പോൾ അടിച്ചിങ്ങനെ തുടയിൽ ഒടിച്ച് ഇവിടെ കിടത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാം അധർമ്മം കൊണ്ടാണ്, എല്ലാം തെറ്റുകൊണ്ടാണ്. ഇത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ആളുകളോട്, എൻ്റെ അച്ഛനോട്, എൻ്റെ അമ്മയോട് പറയണം. അപ്പോഴും അയാൾ പതറുന്നില്ല. അയാൾക്ക് വാക്കുകൾ പുറത്തു വരുന്നില്ല. അയാൾക്ക് അത്ര വേദനയുണ്ട്. പക്ഷേ ആ വേദനയിലും അയാൾ മറ്റൊരാളുടെ തരത്തിൽ തോറ്റുകൊടുക്കാൻ തക്ക തരത്തിൽ അയാളുടെ വാക്കുകൾ അപ്പോഴും പതറുന്നില്ല. അപ്പോഴും അയാളുടെ നിർഭയത്വം പിന്മാറ്റപ്പെടുന്നില്ല. അപ്പോഴും അയാളുടെ തെറ്റുകൾ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ 18 അക്ഷഗണിപ്പടയും മരിച്ചതും ഈ രാജ്യത്തെ ആയിരക്കണക്കിന് ഭാര്യമാർ വിധവകളായതും സഹോദരിമാർക്ക് സഹോദരന്മാർ നഷ്ടപ്പെട്ടതും തൻ്റെ ഒരു യുദ്ധോത്സുകത അതിന് കാരണമാണെന്ന് അയാൾ തിരിച്ചറിയുന്നില്ല. അപ്പോഴാണ് ഇയാളുടെ ഈ കിടപ്പും പിന്നെ തൻ്റെ അച്ഛനെ ഈ ഇത് പിന്നെ ദൃഷ്ടുപ്തൻ വന്ന് വെറുതെ ഇരിക്കുമ്പം വെട്ടിക്കൊല്ലുന്നതുമൊക്കെ മനസ്സിലാക്കി അശ്വത്ഥമാവ് പറയുന്നത്, എന്നെ നേതൃത്വം ഏൽപ്പിച്ചാൽ ഞാനിന്ന് അവരെ വധിക്കുമെന്ന്. അപ്പോൾ തന്നെ ഒരു ബ്രാഹ്മണനായതുകൊണ്ട് ഈ ബ്രാഹ്മണനെ നേതാവാക്കണമെങ്കിൽ ചില കർമ്മങ്ങളുണ്ട്. ഉടനെ അതിനൊക്കെയുള്ള സൗകര്യം ചെയ്ത് ഇയാളെ നേതാവാക്കുകയാണ് ഈ ദുര്യോധനൻ. അവിടെയാണ് ഈ ദുര്യോധനൻ്റെ ദുര്യോധനത്വം, ആ പേര് വ്യാസൻ കൃത്യമാക്കുന്നത്. അയാൾ മരിക്കാൻ നേരത്തും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ബ്രാഹ്മണനാണെങ്കിലും തൻ്റെ കൂട്ടത്തിൽ ഒരു ക്ഷത്രിയനെ ഒരു നേതാവാക്കാനില്ല, എന്നാൽ പിന്നെ നീ ആണെങ്കിൽ നീ അയാളെ നേതാവാക്കുകയാണ്. അയാളോട് പോയി യുദ്ധം ചെയ്ത് നീ തന്നെ നേതാവ് വരാൻ പറയുകയാണ്. അയാൾ പോയാണ് രാത്രി അയാളൊരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പം കാക്കകൾ ഉറങ്ങുന്ന സമയത്ത് ഒരു കൂമൻ വന്ന് കാക്കകളെ ഇങ്ങനെ കൊല്ലുന്നത് കണ്ട് അയാൾ ആലോചിക്കുകയാണ്, ഇതൊരു സന്ദേശമാണ്, ഉറങ്ങുന്നവരെ കൊല്ലുകയാണ് ശരി എന്ന് അയാൾ ധരിച്ച് ഉറങ്ങുന്ന പാണ്ഡവ രാജകുമാരന്മാരുടെ ശിബിരത്തിൽ കടന്ന് അയാൾ ഈ പാഞ്ചാലി പുത്രന്മാരെയും ദൃഷ്ടദ്യുമ്നനെയും ശിഖണ്ഡിയെയും സർവരെയും രാത്രി ആയുധം കൊണ്ടും സ്വന്തം കൈക്കരുത്തുകൊണ്ടും കൊല്ലുക.
അപ്പം ഈ അശുദ്ധമാവിലൂടെ വ്യാസൻ പറയുന്ന എന്താ അവസാനം? അശുദ്ധമാവ് ഈ കൃഷ്ണൻ്റെ, ഇയാൾ ബ്രാഹ്മണനാണെങ്കിലും കൃഷ്ണൻ്റെ ശാപം കൊണ്ട് അയാൾ 3000 ആണ്ട് ചിരഞ്ജീവിയായി ഇങ്ങനെ ചലമൊലിപ്പിച്ച് പിന്നെ ശരീരം വിറച്ചും നാറ്റം പകർന്നും സമൂഹത്തിന് വെറുപ്പുളവാക്കിയും അയാൾ നടക്കുമെന്നാണ്. അവിടെ വ്യാസൻ കൃത്യമായി പറയുന്ന എന്താ? അതിലെന്തുകൊണ്ടാണ് അവസാനം വ്യാസൻ ഒരു ക്ഷത്രിയനെ തിരഞ്ഞെടുക്കാതിരുന്നത്? എന്തുകൊണ്ടൊരു ബ്രാഹ്മണനെ തിരഞ്ഞെടുത്തു? അതായത് നീ തന്നെ പകയുടെ പ്രതീകമായി ഇങ്ങനെ ചിരഞ്ജീവിയായി സഞ്ചരിക്കൂ എന്ന് പറഞ്ഞാൽ എന്തേ? ഞാനതിന് ഉത്തരം പറയല്ല, അത് നമ്മൾ ആലോചിക്കണം. വ്യാസൻ ഓരോന്ന് തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നതും ചിലത് നമുക്ക് കൂടുതൽ സഞ്ചരിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ട് മുന്നോട്ട് പോകാനാണ്. എന്തുകൊണ്ട് ഈ അശുദ്ധമാവിനെ തന്നെ അതിന് തിരഞ്ഞെടുത്തു? അയാൾ സത്യത്തിൽ സ്വഭാവം കൊണ്ടും ക്ഷമ കൊണ്ടും ഒരിക്കലും ചെയ്തുകൂടാത്തതാണ്. അയാളാണ് അവസാനം ഈ അന്ന് വരെ മരിക്കാത്ത, എന്നാൽ ഉത്തരയുടെ വയറ്റിൽ ജനിച്ചു വളരുന്ന കുഞ്ഞിനെപ്പോലും കൊല്ലാൻ ബ്രഹ്മശിരസ് എന്ന അസ്ത്രമയിക്കുന്നത്. എന്തുകൊണ്ട്? ഈ ശിശുഹത്യയല്ല, ജനിച്ചു വീഴുന്ന കുഞ്ഞ് മാത്രമല്ല, ഇപ്പോഴും ഇന്ത്യയിൽ ഈ കുട്ടികളെ കൊല്ലുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഒരുപാട് കുട്ടികളെ കൊല്ലുന്നുണ്ട്. അതന്ന് എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങി? എന്തുകൊണ്ട് അശുദ്ധമാവിലെ പോലെ ഒരു ബ്രാഹ്മണൻ തന്നെ ഇത് ചെയ്തു? കൃഷ്ണൻ അയാളെ അതിൽ നിന്ന് പരീക്ഷത്തിന് രക്ഷിക്കുന്നുണ്ട്, ഉത്തരയുടെ കുഞ്ഞിനെ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്കൊരു ശാപം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാടിൻ്റെ വർണ്ണവ്യവസ്ഥ സംഭാവന ചെയ്ത ചില പൊറുക്കാനാകാത്ത തെറ്റുകളോട് നിങ്ങൾ ശപിക്കപ്പെട്ടു പോകും എന്ന് കരുതി അശുദ്ധമാവിനെ മുൻനിർത്തി കൃഷ്ണൻ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ദൂരവ്യാപകമായ തരത്തിൽ ഭാവിയെ കണ്ടാണ് കൃഷ്ണൻ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് തരത്തിൽ ചിന്തിക്കാവുന്നത് ഇതിനകത്തുണ്ട്. അവസാനം അയാൾ ഇതെല്ലാം ചെയ്തു വന്ന് ഈ അയാളും കൃപരും കൃതകർമാവും കൂടെ വന്ന് മരിക്കാൻ കിടക്കുന്ന ദുര്യോധനനോട് പറയുന്നത് ഞങ്ങളതെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനെയും കൊന്നു. ഇയാൾ തൃപ്തിയോടുകൂടി അത് കഴിഞ്ഞ് ഉടനെ മരിക്കുകയാണ്. അപ്പം ദുര്യോധനൻ നമ്മുടെ മുമ്പിൽ നമ്മൾക്ക് ചോദ്യമായി ഉയരാവുന്ന, നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന ചിലതെല്ലാം ഈ ദുര്യോധന കഥാപാത്രത്തെ കണ്ട് മാലിന്യമാണെങ്കിൽ പുറത്ത് കളയാൻ വ്യാസൻ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഒരു മനുഷ്യനെന്ന നിലയിൽ ലോകത്ത് ഈ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉള്ള അത് നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ അതിൻ്റെ പ്രഭാതത്തിലൊക്കെ ജീവിക്കാം. പക്ഷേ അത് നട്ടുച്ചയാക്കി ലോകത്തെ മുഴുവൻ വെയിലിൽ നിർത്തരുത് മനുഷ്യൻ. ഒരു മരണത്തിൻ്റെ കളമാക്കി ലോകത്തെ തീർക്കുന്നതിൽ നമ്മളിലുള്ള ദുര്യോധന അംശം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആ സ്വഭാവം ഏറ്റക്കുറച്ചിലുകളോടെ മിക്കവാറും എല്ലാവരിലുമുണ്ട്. അതിനെ വ്യാസൻ കൃത്യമായി പറയുന്നത് നിങ്ങൾ ദുര്യോധനനാകാതിരിക്കൂ എന്നാണ്, നിങ്ങൾ സുയോധനനാവൂ എന്നാണ്. സുയോധനനാവാൻ ആധുനിക കാലത്ത് ഇന്ത്യയിൽ ശ്രമിച്ച മഹാനായ മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം യുദ്ധം ചെയ്യാതിരുന്നില്ല, പക്ഷേ ആ യുദ്ധം ദുര്യോധന യുദ്ധമാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് സുയോധന രീതിയിലാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിലും ചിലപ്പം യുദ്ധം ചെയ്യേണ്ടി വരും. അത് മിക്കവാറും എവിടെയും നടക്കുന്നത് ചില ധാർമ്മികതകൾ കാത്തുസൂക്ഷിക്കപ്പെടുന്നുണ്ട്. ചിലപ്പം ചില നല്ല യുദ്ധത്തിലൂടെയാണ് ഭാര്യയെ ഭർത്താവ് തിരുത്തുന്നത്, ഭർത്താവിനെ ഭാര്യ തിരുത്തുന്നത്, കൂട്ടുകാരനെ കൂട്ടുകാരൻ തിരുത്തുന്നത്, സഹോദരനെ സഹോദരിയോ സഹോദരങ്ങളോ തിരുത്തുന്നത്, അയൽവക്കക്കാരും അയൽവക്കക്കാരും തമ്മിൽ യുദ്ധമില്ലാതെ പറ്റുകയല്ല. കാരണം നമുക്ക് കണ്ണുണ്ട്, കണ്ണിനൊരു യുദ്ധമുണ്ട്. നമുക്ക് കാതുണ്ട്, കാതിനൊരു യുദ്ധമുണ്ട്. നമുക്ക് മനസ്സും ആഗ്രഹങ്ങളുമുണ്ട്, അവിടെ ഒരു യുദ്ധമുണ്ട്.
നമുക്ക് ആർഭാടവും അഭിലാഷങ്ങളും ഉണ്ട്. അവിടെ ഒരു യുദ്ധമുണ്ട്, നമ്മൾ വളരുന്നുണ്ട്, അതിനൊരു യുദ്ധമുണ്ട്. യുദ്ധം മനുഷ്യ ശരീരത്തിലും, മാർസ് പറയുന്ന പോലെ സമരം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്താണത്? അതിനെ എങ്ങനെ സുയോധന രീതിയാക്കാം? എങ്ങനെ ദുര്യോധന രീതിയാക്കിക്കൂടാ? യുദ്ധമില്ലാതിരുന്നാൽ മനുഷ്യൻ ശവമായി പോവും. ശവത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ശാന്തിയുണ്ട്, അത് ശ്മശാനത്തിലെ ശാന്തി എന്ന് പറയാൻ പറ്റില്ല. അപ്പം യുദ്ധം വേണം. പക്ഷേ എങ്ങനെ അത് നല്ല യുദ്ധമാവാം? ഇപ്പം സമരം തന്നെ ഉണ്ട്, സമരം എങ്ങനെ നല്ല സമരമാവാം? ഇപ്പം ജപ്പാനിൽ ഒരിക്കലൊരു സമരം നടത്തി, ഒരു 7-8 ആണ്ട് മുമ്പാണ്. നമ്മളിവിടെ നടത്തുന്നുണ്ട് ഒരുപാട് സമരങ്ങൾ. ജപ്പാനിലെ സമരത്തിൻ്റെ പ്രത്യേകത, അതിനെ നല്ല സമരമെന്നാണ് ലോകം വിളിച്ചത്. കാരണം ആ സമരത്തിൽ പെട്ടവർ തീരുമാനിച്ചത് ഒരു ചെരുപ്പ് ഫാക്ടറിയിലാണ് സമരം നടത്തിയത്, ഒരുപാട് ചെരുപ്പ് ഫാക്ടറി. അവർ പണി മുടക്കിയില്ല, പക്ഷേ അവർ സമരം നടത്തി. സമരം നടത്തിയത് ഒരു കാലിലെ ചെരുപ്പേ അവർ ഉണ്ടാക്കിയുള്ളൂ. അപ്പം ചെരുപ്പ് ഉണ്ടാക്കുന്ന ജോലിയിൽ അവർ ഏർപ്പെട്ടു, പക്ഷേ മുതലാളിക്ക് വിൽക്കാൻ പറ്റുകയല്ല. വിൽക്കണമെങ്കിൽ രണ്ട് കാലിലെ ചെരുപ്പ് ഉണ്ടാക്കണം. അവസാനം ഗവൺമെൻറ് ഇടപെട്ടു, മുതലാളി ഇടപെട്ടു, എല്ലാവരും കൂടെ പറഞ്ഞു സമരം, എല്ലാ ഡിമാൻഡും അംഗീകരിച്ചിരിക്കുന്നു, മറ്റേ കാലിലെ ചെരുപ്പുകൾ ഉണ്ടാക്കാൻ. അപ്പം സമരം നമുക്ക് പോസിറ്റീവായി ചെയ്യാം, നെഗറ്റീവായി ചെയ്യാം. നമ്മുടെ 100-ൽ 99 ഉള്ളത് ദുര്യോധനാംശമുള്ള സമരങ്ങളാണ്. നമുക്ക് സുയോധനാംശമുള്ള സമരങ്ങൾ നടത്താൻ പറ്റുമോ? പറ്റണം എന്നാണ് വ്യാസൻ പറയുന്നത്. മനുഷ്യൻ്റെ നാശമില്ലാത്ത, എന്നാൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സമരങ്ങൾ നടത്താൻ രണ്ട് പേരുകൾ നമുക്ക് തന്നതിൽ ഒരു പേര് നിങ്ങൾ ഉപേക്ഷിക്കുക, ഒന്ന് നിങ്ങൾ സ്വീകരിക്കുക. സുയോധനനെ സ്വീകരിക്കുക, ദുര്യോധനനെ ഉപേക്ഷിക്കുക, ഇത് രണ്ടും ഒരാളാണ്. പക്ഷേ മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്നത് ഈ പിന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെയും ഗ്രീക്ക് പുരാണത്തിലെയും വീരന്മാരായ നായകന്മാരുടെ കഥ പകർത്താനല്ല. നിങ്ങളുടെ വീരത്വം എന്ന് പറയുന്നത് നാശമില്ലാത്ത വണ്ണം മുന്നോട്ട് പോകാനുള്ള വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ നല്ല സമരങ്ങളെ വളർത്തുക, നിങ്ങൾ ചീത്ത സമരങ്ങളെ ഉപേക്ഷിക്കുക. അതുകൊണ്ടാണ് ഒരാൾക്ക് നല്ലതും ചീത്തയുമായ വൈരുദ്ധ്യമുള്ള രണ്ട് പേരുകൾ വ്യാസൻ നൽകി. ഈ വ്യാസ അത്ഭുത കഥാപാത്രങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ ഓരോരുത്തരും സമരം ചെയ്യണം. ചിലർ വിചാരിക്കണം ഈ സമരമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര തെറ്റാണ്, അതല്ല വ്യാസൻ പറഞ്ഞത്. സമരമില്ലാതിരുന്നാൽ, തർക്കമില്ലാതിരുന്നാൽ, യുദ്ധമില്ലാതിരുന്നാൽ നിങ്ങൾക്ക് വളരാൻ പറ്റുകയില്ല. പക്ഷേ അത് കൊന്നുകൊണ്ടല്ലാതെ നടത്താം, അത് നാശമില്ലാതെ നടത്താം, അത് പോസിറ്റീവായി നടത്താം. അങ്ങനെ പോസിറ്റീവായി സമരങ്ങൾ നടത്താനുള്ള ആഗ്രഹത്തിലൂടെ പുതിയ ചില സമരരൂപങ്ങൾ നമുക്ക് തന്നു എന്നതാണ് മഹാത്മാഗാന്ധിയുടെ പ്രത്യേകത. പക്ഷേ അദ്ദേഹം ഇന്നില്ല എന്നത്, പുതിയ സമരങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ഗാന്ധിയെപ്പോലൊരാളില്ല എന്നത് നമ്മുടെ ഒരു വ്യസനമാണ്. വ്യാസൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളിൽ ദുര്യോധനാംശത്തെ നീക്കുക, സുയോധനാംശത്തെ അതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നല്ല സമരങ്ങളിലൂടെ ഒരു നല്ല ലോകം സൃഷ്ടിക്കുക, അങ്ങനെ കുരുക്ഷേത്രം പോലുള്ള ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അതിന് ദുര്യോധനിൽ നിന്ന് പഠിക്കേണ്ടത് പഠിച്ച് തിരുത്തേണ്ടത് തിരുത്തി നമ്മൾ സുയോധനന്മാരാവുക എന്ന സന്ദേശമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദുര്യോധന കഥാപാത്രത്തിലൂടെ വ്യാസൻ നമ്മളോട് ഒരു സന്ദേശമായി പറയുന്നത്, അതാണ് എൻ്റെ അഭിപ്രായമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. നമ്മൾ ഈ മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും ഈ ലോകത്താകെ പ്രചരിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെ ഐതിഹ്യങ്ങൾ നിറഞ്ഞ അവരുടെ ഇതിഹാസങ്ങളാണെങ്കിലും, ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. നമ്മുടെ പൂർവ്വകാലത്ത് നിലനിന്ന മനുഷ്യ സ്വഭാവങ്ങളും ആ സ്വഭാവങ്ങൾ വിതച്ച് വിളഞ്ഞ സംഭവങ്ങളും അതിൻ്റെ ഫലം അനുഭവിച്ച ഏത് യുദ്ധത്തിൻ്റെയും
ഏറ്റവും ദുരന്തപൂർണമായ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. ഇപ്പോൾ സ്ത്രീകൾ കൂടി സമൂഹത്തിൽ ഇടപെടുന്നുണ്ട്. ഒരുപക്ഷെ ആശയപരമായ ലോകയുദ്ധങ്ങളിൽ ഈ വ്യാസൻ പറഞ്ഞ ഈ ദുര്യോധന സുയോധന വേർതിരിവ് വരുമ്പം ആ സുയോധന പക്ഷത്ത് തീർച്ചയായും ലോകത്തിൻ്റെ മുന്നിൽ പോസിറ്റീവ് യുദ്ധങ്ങളിൽ നയിക്കുന്നത് മുഖ്യ പങ്ക് സ്ത്രീകളായിരിക്കും. അപ്പം അവർക്ക് അവരുടെ യുദ്ധത്തിലൊരു ആയുധത്തിനപ്പുറമുള്ള ആശയപരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ആണിനേക്കാൾ കൂടുതൽ കരുത്തുണ്ടാവും. അതുകൊണ്ട് വരുംകാല യുദ്ധങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്ത്രീ സാന്നിധ്യത്തിൻ്റെ പങ്കാളിത്തം കൂടുമ്പോൾ അത് വ്യാസൻ പറഞ്ഞ ദുര്യോധനന്മാർ കുറയുകയും സുയോധനിമാരായി അത് പേരെങ്ങനെ ഏതാണെങ്കിലും ആ അംശം കൂടുകയും ചെയ്യും. അതിലേക്കൊരുപക്ഷെ ലോകത്ത് ഈ പുതിയ യുദ്ധത്തിൻ്റെ മുഖങ്ങൾ പുതിയ വാതിലുകളിലൂടെ തുറന്നു വയ്ക്കാൻ സാധ്യതയുള്ള രാജ്യമായി ഞാൻ കാണുന്നത് ഇന്ത്യയാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യങ്ങൾ എത്ര ദുഷ്കരമാണെങ്കിലും ലോകത്തിന് സമാധാനപൂർണമായ യുദ്ധത്തിന്, പോസിറ്റീവായ യുദ്ധത്തിന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് പുതിയ തരത്തിൽ നിയോഗിക്കാമെന്ന്, നിയന്ത്രിക്കാമെന്ന്, മനുഷ്യരാശിയുടെ സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ വളർച്ചയ്ക്ക് സാധ്യമാക്കാമെന്ന്, ഒരു സ്ത്രൈണപക്ഷ ആയുധമില്ലാത്ത ആശയ ദാരിദ്ര്യം ഒട്ടുമില്ലാത്ത ആശയഭദ്രമായ യുദ്ധങ്ങൾക്ക് മഹാത്മാഗാന്ധിയുടെയും ബുദ്ധൻ്റെയും അശോകൻ്റെയും വ്യാസൻ്റെയും നാടിനെ ലോകത്ത് ഒരു വാതിൽ തുറന്ന് ലോകത്തിന് സമർപ്പിക്കാൻ പറ്റും. അതായിരിക്കും ഒരുപക്ഷെ ഈ ഒരു കഥാപാത്രത്തിന് രണ്ട് പേര് നൽകി, വൈരുദ്ധ്യമുള്ള രണ്ട് പേര് നൽകി അതിൻ്റെ ദുരന്തം നമുക്ക് വ്യാസൻ കാണിച്ചു തന്നത്. ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങൾ ഇത് ലോകത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ള വ്യാസൻ്റെ ഒരു വലിയ അഭ്യർത്ഥനയായിരിക്കും. ആ അഭ്യർത്ഥന നമ്മളും ഇന്ത്യയുമൊക്കെ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ചർച്ചകൾ കേട്ടപ്പോൾ തോന്നുന്നത്. അതിനെല്ലാവരും അവരവരുടേതായ വഴികളിൽ കൂടുതൽ ചിന്തിക്കുക, കൂടുതൽ വഴികൾ തുറന്നു വയ്ക്കാൻ ശ്രമിക്കുക, അത്തരം കൂട്ടായ്മകൾ സൃഷ്ടിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.